പൊല്ലാപ്പായി പോവും ചിലപ്പോൾ ജീവിതം, മാറാപ്പായി തീരും വിവാഹ ജീവിതം, കുൽമാലായി തീരും വരെ അടിപൊളി, പുലിവാലായി തീർന്നാൽ നാട്ടിൽ തല്ലിപ്പൊളി. പൊല്ലാപ്പായി പോവും ചിലപ്പോൾ ജീവിതം, മാറാപ്പായി തീരും വിവാഹ ജീവിതം, കുൽമാലായി തീരും വരെ അടിപൊളി, പുലിവാലായി തീർന്നാൽ നാട്ടിൽ തല്ലിപ്പൊളി. പൊല്ലാപ്പായി പോവും ചിലപ്പോൾ ജീവിതം. പാണ്ടാവും വെളി കഴിക്കൽ രണ്ടാവും, കെട്ടിയുള്ളമാരോട് മിണ്ടാണ്ടാവും, രാവും പകലും സ്റ്റണ്ടാവും. വെളുക്കാന്തേച്ചത് പാണ്ടാവും വെളി കഴിക്കൽ രണ്ടാവും, കെട്ടിയുള്ളമാരോട് മിണ്ടാണ്ടാവും, രാവും പകലും സ്റ്റണ്ടാവും. കൊല്ലാപ്പായി പോവും ചിലപ്പോൾ ജീവിതം, മറാപ്പായി തീരും വിവാഹ ജീവിതം, കുൽമാലായി തീരും വരെ അടിപൊളി, പുലിവാലായി തീർന്ന നാട്ടിൽ തല്ലിക്കൊളി. പണി ചെയ്യാതുള്ളൊരു ഇരിപ്പിരുന്നാൽ അയ്യോ കടം കയറി കെണിയൂരാനുള്ളൊരു വഴിയടഞ്ഞാൽ, പൊല്ലാപ്പായി പോവും മറാപ്പായി തീരും, പൊല്ലാപ്പായി പോവും മറാപ്പായി തീരും. കുൽമാലാവും പുലിവാലാവും ഒടുവിൽ കരുവേപ്പിലയാവും, കുൽമാലാവും പുലിവാലാവും ഒടുവിൽ കരുവേപ്പിലയാവും. പൊല്ലാപ്പായി പോവും ചിലപ്പോൾ ജീവിതം, മറാപ്പായി തീരും വിവാഹ ജീവിതം, കുൽമാലായി തീരും വരെ അടിപൊളി, പുലിവാലായി തീർന്ന നാട്ടിൽ തല്ലിപ്പൊളി. പൊല്ലാപ്പായി പോവും ചിലപ്പോൾ ജീവിതം. മോളെ മോളെ റസിയ മോളെ റസിയ ആ ഉപ്പയോ വരിപ്പാ ഇരിക്കി. അല്ലാ മോളെ, സുബൈർ പണിക്ക് പോയോ? ഓലിക്കിപ്പോ കൊറേയായി പണി ഉണ്ടായിട്ട്. അതെന്താ ഇന്നാട്ടിൽ പണിയൊന്നും കിട്ടാല്ലേ? ഓനെവിടെ? അകത്തുണ്ട്, വിളിക്കാം. ആ എന്നാ വിളിക്ക്. എന്തൊരു ചൂടാണ്. ഒന്ന് എണീക്കാൻ, 10 മണിയായി.
ഞാൻ വന്നിട്ടേ കൊറേ കൊല്ലായി. എന്തേ അല്ല, നിനക്ക് മാത്രം പണി കിട്ടാൻ എന്താ ഇത്ര പ്രയാസം? ഓരോരുത്തരെ ജോലിക്ക് ആളെ തേടി നട്ടോട്ട് വിടുക, പണിയൊന്നും ആരും വീട്ടിൽ കൊണ്ട് തരൂല, ചെന്ന് അന്വേഷിക്കണം. ഇതാ ചായ. നീയും കൂടി ചേർന്ന ഇവനത്ര വഷളാക്കുന്നു. എന്തെങ്കിലും പണിക്ക് പോയി കഴിഞ്ഞാ പിന്നെ മേലും കൈയും വേദന എന്ന് പറഞ്ഞ് രണ്ടു മൂന്ന് ദിവസം ഇവിടെ കിടക്കും. അത് തന്നെയാ ഞാൻ നേരത്തെ പറഞ്ഞത്, നീ ഒരുത്തി ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്. അധ്വാനിക്കുമ്പോ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, അതൊക്കെ സാധാരണയാ. നമ്മളെ വാപ്പാരും വെയിലും ചൂടും തണുപ്പും ഒക്കെ കൊണ്ടിട്ട് തന്നെ നമ്മളെ വളർത്തിയത്. ഇന്നത്തെ കാലത്ത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. എന്നാലും ബാപ്പാന്നുള്ള നിലക്ക് എനിക്കത് പറയാക്കാൻ പറ്റൂല. എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടടാ എനക്ക്. നിങ്ങൾക്കില്ലൊരു മോന്, അതിന് നേരത്തിനും കാലത്തിനും എന്തെങ്കിലും തിന്നാൻ കൊടുക്കണമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങക്ക്? എന്തെങ്കിലും കാര്യമായിട്ട് പറയുമ്പോ അവൻ പൂച്ചേനെ പോലെ പതുങ്ങി പതുങ്ങി പോണ കണ്ടില്ലേ? ഞാൻ പറയാഞ്ഞിട്ടല്ല, എന്തെങ്കിലും പറഞ്ഞ ഇങ്ങനെയാ. മോളെ, ഞാൻ അവന്റെ മുമ്പിൽ വെച്ച് നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. ഏതൊരു വാപ്പയ്ക്കും ഉമ്മയ്ക്കും സ്വന്തം മക്കളെ പറ്റി ചിന്ത ഉണ്ടാവും, അവര് നല്ലപോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കും. ഞാനും അതിനെ ചിന്തിച്ചിട്ടുണ്ട്. മോക്ക് വിഷമമായെങ്കിൽ ഉപ്പാനോട് ക്ഷമിക്കും. ഉപ്പ പറഞ്ഞേ, എനിക്കൊരു വിഷമവുമില്ല. എന്റെ സ്വന്തം ഉപ്പയുടെ സ്ഥാനത്താ ഞാൻ ഉപ്പയെ കണ്ടത്. ഉപ്പയ്ക്ക് കുറച്ചു ദിവസം ഇവിടെ വന്നൂടെ. ഇപ്പൊ തന്നെ ഞാൻ ട്രഷറി വരെ പോകാൻ ഇറങ്ങിയതാ. അപ്പോ പോകുന്ന വഴിക്ക് ഇവിടെ ഒന്ന് കയറാലോ എന്ന് വിചാരിച്ചു. മാത്രല്ല, മോള് വിചാരിക്കുന്ന പോലല്ല കാര്യങ്ങൾ. സ്വന്തം മക്കളാണെങ്കിൽ പോലും ഉപദേശിക്കുന്നതിനൊരു പരിധി. തന്മക്കൾ തന്നോളമായ താനെന്ന് വിളിക്കണമെന്നാ ചൊല്ല്. എനിക്ക് പറയുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ട്, പക്ഷേ നിനക്കതല്ല. ഞാൻ പറഞ്ഞു നോക്കാം. നോക്കിയാ പോരാ, കാര്യങ്ങളുടെ ഗൗരവം അവനെ പറഞ്ഞു മനസ്സിലാക്കണം. ആ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഉപ്പ ചായ. അത് തണുത്തുണ്ടാവും ഉപ്പ, ഞാൻ വേറെ ഉണ്ടാക്കി തരാം. സാരല്ലടോ, ഇത് മതി. ആ, പണ്ടുള്ളവരൊക്കെ പറയും ഉത്തരവാദിത്തമില്ലാത്ത ചെറുപ്പക്കാരെ കൊണ്ടൊക്കെ പെണ്ണു കെട്ടിച്ചാലെങ്കിലും നന്നാവുന്നു. എവിടെ, എനിക്ക് അതല്ല വിഷമം. നിന്നെ പോലൊരു പാവത്തിനെയാണല്ലോ ഇവനെ കൊണ്ട് കെട്ടിച്ചതെന്ന് ഓർക്കുമ്പോഴാണ്. പിന്നെ സുബേർ അറിയണ്ട, അറിഞ്ഞാ പിന്നെ ഇത് തീരുന്നവരെ പുറത്തേക്ക് ഇറങ്ങലുണ്ടാവില്ല. പിന്നെ പറഞ്ഞൊന്നും മറക്കണ്ട, ഇതൊക്കെ നിങ്ങളുടെ നന്മയ്ക്കാന്ന് കരുതിയാ മതി. മടി പിടിച്ചു പോയാ പിന്നെ ഒരു കാലത്തും നന്നാവില്ല. പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ആ, ഇത്ര നാളും കാശ് കൊടുത്തതിലെ കറക്റ്റാ തെമ്പി തന്നത് ചേച്ചിതാ. ഇനി കാശ് വേണമെന്നെ തരാം. ഇത് തന്നെ തരാൻ ഞാൻ പെടുന്ന പെടാപ്പാട്. എനിക്കും പഠിച്ചെടുക്കും മാത്രമേ അറിയൂ. അമ്മ, ഇങ്ങ ആട് കോഴി എല്ലാം വളർത്തിയാ നല്ല കാശ് കടിക്കൂ. കാശില്ലേ ഞാൻ തരാം. കറക്റ്റാ അടച്ചു തീർത്താൽ മതി, എനിക്കമ്മ നല്ല വിശ്വാസമാണ്. ഇത് എന്നെ കൂലിപ്പണി എടുത്തിട്ട് അടച്ചു തീർക്കുന്നത്. ക്വാറിയിലെ മിഷൻ വന്നതോടെ ഇപ്പൊ അതും ഇല്ലാണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞാ ശരി, കോളി ആട് എല്ലാം വളർത്ത് നല്ല കാശ് കടിക്കും, അപ്പൊ ദാരിദ്ര്യവും മാറും.
അല്ല സുബേറെ, അന്നെ കൊറേ അല്ല കണ്ടിട്ട്. ഇജ്ജിപ്പ എവിടെയാ? ജോലിത്തിരക്ക് കാരണം ഒന്നിനു തീരെ സമയം കിട്ടണില്ല. ഏതായാലും പന്നെ കണ്ട് നന്നായി. എത്ര അത്ര വലിയ അത്യാവശ്യം? അത് പിന്നെ മുതലാളി ശനിയാഴ്ച കാശ് തരുള്ളൂ. ഇന്നിപ്പോ ചൊവ്വാഴ്ച. ബുധൻ, വ്യാഴം, വെള്ളി, മൂന്ന് ദിവസം കഴിയണം. ഇജ്ജി വളച്ചൊടിക്കാതെ കാര്യം പറയും സുബേറെ. അതെ, എന്റെ ഒരു കാശ് വല്ലതും ഉണ്ടെങ്കിൽ ഒരു 500 രൂപ കടയിട്ട് തന്നാ മതി. ശമ്പളം കിട്ടിയിട്ട് ഉടനെ തിരിച്ചേരാന്ന്. ഞാൻ അന്നോട് വല്ലതും ചോദിക്കാൻ നിക്കേനി. ഇതിപ്പോ രണ്ടാളി അവസ്ഥ ഒരുപോലെ ആയാലും സുബേറെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്കാണീ ജോലി ഇല്ലാത്ത വിഷമം, അനക്കാണീ ശമ്പളം കിട്ടാത്ത വിഷമം. ഇനിയിപ്പോ എന്താ ചെയ്യ? പണിയൊന്നും ആരും വീട്ടിൽ കൊണ്ട് തരൂല, ചെന്ന് അന്വേഷിക്കണം. പണിയൊന്നും ആരും വീട്ടിൽ കൊണ്ട് തരൂല, അത് അന്വേഷിക്കണം. എന്താ ഇങ്ങനെയൊക്കെ പറയണത്? ഒന്നുമില്ല, ഞാൻ ബാപ്പ പറഞ്ഞത് ഇങ്ങനെ ഓർത്തു പോയതാ. സംസാരിച്ചു നേരം പോയത് അറിഞ്ഞില്ല. സൗകര്യം കിട്ടുമ്പോ വീട്ടിൽ ഇറങ്ങാ. ഞാൻ പോട്ടോ. എത്ര സൂപ്പർ, എനിക്ക് ഇത്ര വലിയ അർജന്റ്. ഈ ബക്കറിനെ കിട്ടണല്ലോ, എന്താ ചെയ്യ? എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്ലാണ് നടക്കുക. ആയ്യോ എണ്ണി, അനക്കിന്ന് തീരെ വിശ്വാസമില്ല കുഞ്ഞു. അതുകൊണ്ടല്ലക്ക. എന്നാലും കഴിയണ്ടോ, ഒരു 500 രൂപ എടുത്ത. അതെ, ഒരുപാട് വട്ടം എനിക്ക് പെണ്ണും കാണിച്ചു തന്നില്ലേ, അറേ ഈ വട്ടം ഇല്ലേ. അപ്പൊ അതിന് ചെലവുണ്ട്. കുട്ടി ബൈക്ക് ഓടിച്ചാ മനസ്സിലാ, ഒരു 500 രൂപ ചുറ്റി നടക്കുമ്പോ. സുബേറെ അവിടെ നിക്ക്, എങ്ങട്ടെ? നിങ്ങൾ വരി, ഒരു കാര്യം പറയാണ്ട് വരീന്ന്, ഇങ്ങോട്ട് വരി. എങ്ങട്ടാണ് ഇജി ബച്ചന്? ഒന്ന് അനങ്ങനെ നടക്കുന്നു, അവിടൊക്കെ ചാണാണ്. അത് കുഴപ്പമില്ലാന്ന്. ഒരു ഓർമ്മയില്ല, പണ്ടോട്ട വെച്ച തെരഞ്ഞു വെക്കാനും കാണൂല. എങ്ങട്ടാണ് ഈ ജിന്റെ ഇക്കോട്ടോ പോലെ ഉണ്ടായിക്കല്ല പഹയ, എന്താ അണ്ണാച്ചി? എന്താണ് നിന്റെ ഔറത്ത് കാണാൻ വരിക? അല്ലാന്ന്, അയാൾ വരുമ്പോ സാരി പോലെ ചുറ്റി പെണ്ണുങ്ങൾ പൈസ കൊടുക്കുള്ളു. എന്നാ പറയണ്ട വലാലെ, എന്നാ പിടിച്ചോ സാരി. വേഗം ചെല്ലിന്ന് ചുറ്റിക്കൂടി. എന്നയാ ഇവിടെ വരൂ? എന്നാ വേണം സാർ? ചൊവ്വാഴ്ചക്കാരനല്ലേ? ആമാ, പലിശക്കാരനോട് പണം വേണം എന്നല്ലാതെ ഇന്നൊരു കലക്ടറാക്കി തരാൻ പറയാൻ പറ്റൂലല്ലോ. എന്നാ സാർ ഇപ്പിടി പേശറെ? കാശ് വേണമാ തറ. ആണോ? ഒരു കണ്ടീഷൻ, പൊമ്പിളെ പാക്കണം. അതെന്താ? അണ്ണാച്ചാളൊരു പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? അതല്ല സാർ, മലയാള ആമ്പിളങ്ങളെ എങ്ങൾക്ക് നമ്പിക്കയില്ലേ. നമ്പിക്കല്ലേലും തുമ്പിക്കല്ലേലും വേണ്ടില്ല, പെണ്ണുങ്ങളെ കാണിച്ചുതരാം. ഇതുങ്ക വീടാനാ? ആ താനേ ഉണ്ടായ വീടാ. എങ്ങനെയുണ്ട് വീട്? കൂടെല്ലാം പിടിച്ചിരിക്ക. ആണ് വീട്ടുകാരി എങ്കേ? എടിയേ, എടിയേ, വല്ലാത്ത വൃത്തിക്കാരിയാ. ഏത് നേരം നോക്കിയാലും കുളിമുറി തന്നെ.
അല്ലെങ്കിൽ ഉങ്ക മലയാളികളെല്ലാം തണ്ണീല നമുക്ക് ഇട്ടൊന്ന് താങ്ങിയതാണല്ലോ. ആ നമ്മളെ ഇമ്പത്തമിഴിനൊന്ന് പറ്റിക്കാൻ അല്ല കാണിക്കാൻ വേണ്ടി വിളിച്ചതാ. ഒരു 5000 വാങ്ങണ്ടിട്ടാ. എങ്ങനെയുണ്ട് നമ്മളെ പെണ്ണുങ്ങള്? എന്നാ സാർ മൂഞ്ചി കൂടെ പാക്കല. അങ്ങനെ നമ്മളെ പെണ്ണുങ്ങളെ മോന്ത അങ്ങനെ പാക്കണ്ട. അതല്ല സാർ, അന്ത സാരി എങ്കയോ പാത്ത മാതിരി ഇരിക്കു. ഏയ് കാണാൻ പയ്യില്ല, അത് ബാന്ദ്ര പൈപ്പ് മേടിച്ചു കൊടുത്തതാ. ബാന്ദ്ര കേന്ദ്രം എന്തായാലും കേട്ടോ, പണം എവിടെ വേണം? 5 അല്ല 10. 10 ഇല്ലെങ്കിൽ 5 വേണമെന്ന് തരാം. ആണാ വാരത്തിൽ കൃത്യമായി അടയ്ക്കണം. മുതലില്ലെന്ന പറവല്ല, പലിശ കണ്ടിപ്പാ അടയ്ക്കണം. വാരത്തിക്ക് 500 മുടിയുമാ? വാരത്തിക്ക് 500 വേണേ തരാം. പൈസ എടുക്ക്. അതെന്താ 5000 വക്കിനാരാ കടിച്ച്? ഒരു വാരം പലിശ അഡ്വാൻസ് എടുക്കും. ആ എടുത്തോ, അല്ലേലും മൂക്കിലും വലിക്കല്ല. എന്നാ അന്നപ്പോൾ ലിംബത്തമിഴന്മാർ കുട്ടിച്ചകൾ കുറെ പൈസ ആയിട്ട് വന്നിട്ടില്ലേ, ഇന്നപ്പോലുള്ള മലയാളികൾ കുടുങ്ങിപ്പോയി. ഓ അങ്ങനെ ശരി, ഞാൻ ചൊവ്വാഴ്ച വരാം. എന്താണ് ചേച്ചി? അതല്ലങ്ക അന്ത സാരി എങ്കയോ പാത്ത മാതിരി ഇരിക്കുന്നത്. ആദ്യം ഒരാളെ പോലെ 7 ആളുണ്ടെന്ന് കേട്ടിട്ടില്ലേ, അതേമാതിരി 7 സാരി ഉണ്ടാവുന്നു. ശരി ശരി. ഓ ഈ അണ്ണാച്ചിന്റെ സംശയം ഇത് വരെ തീർന്നല്ല പടച്ചോനെ. അതല്ല സർ, എന്നൊരു തേങ്ങ എടുക്കട്ടോ? ഓ എന്തിനാ ഒന്നാക്കുന്നത്, 5-6 എടുത്തോ. നന്ദിങ്ക. ഓ ശരി ശരി ശരി. ശരിങ്ക. മക്കൾക്ക് വരി വരി വരി. വരണ്ടി പോയണ്ടി ആ പൊട്ടൻ. വേഗം പോയി പോയി പോയി. ഇന്നിവിടെ വന്നാലേ ആ എമ്മപ്പ് വരും. ഇതിന്റെ ഓരിന്റെ ഉണ്ടാ ഓരിന്റെ ഉണ്ടാ. ചേരാന്ന് ആളെ പറ്റിച്ചു, എന്റെ ആളെ പറ്റിച്ചു. അറിയാൻ അവിടുന്ന് ആക്കാം. വേറിങ്ങി ആ പോയതക്കാരൻ പോയോ? അല്ല എമ്മ. വീട്ടുകാരി വീട്ടിൽ പോയതല്ലോ. അല്ല ബക്കർക്ക് എന്തിയാ ആലോചിക്കണ്? ബുദ്ധിജീവിയാകാൻ തീരുമാനിച്ചോ? ഞാനേ എന്റെ ബാപ്പാനെ കുറിച്ച് ആലോചിച്ചതാ. നല്ലൊരു മനുഷ്യനാണ് മേദി മാസ്റ്റ്. നാട്ടുകാർക്ക് മൂപ്പരെ കുറിച്ച് രണ്ട് അഭിപ്രായവും. അങ്ങനത്തെ നല്ലൊരു ബാപ്പാന്റെ മോനായ എങ്ങനെ നീ ഇങ്ങനെ നമുക്കായത്? അതൊക്കെ അങ്ങനെ ആയി കിട്ടിന്ന്. അയ്യോ വലിയ അലങ്കാരം തന്നെ. ഇങ്ങനെ കണ്ട് കഴിഞ്ഞാ മതി. അതേ ചോപ്പ് ഷർട്ട്, അതേ ലുങ്കി, ഇവങ്കത അവങ്കത. അയ്യോ അയ്യോ. അല്ല ഇതൊന്നും കൊച്ചല്ലേ. ആ അപ്പൊ തിന്നാ മതി, കുച്ചണ്ണണ്ട. അല്ല നയിച്ച് തിന്നൂടണി എനിക്ക്. അത് ഈ പണിക്കൊക്കെ പോകാറുണ്ട്, വലിയൊരു പണിയാ. അത് നേരം അധ്വാനിച്ച് 10 ചക്രം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞാൽ ഇക്കാലത്ത് വലിയ പാടാ. അയ്യോ തലയിലാണ് ആ ചതിയം ബക്കറിനെ വെറുതെ വിടരുത്. അയാളെ കണ്ടു വിട്ടോ? കിട്ടണം, കിട്ടിട്ട് നമ്മള് മടങ്ങുള്ളൂ. നമുക്ക് അയാളെ പേരേക്കൊന്ന് പോയി നോക്കിയാലോ. എന്നാ പോയി നോക്ക. അല്ല അങ്ങാടി ചെന്നിട്ട് അരച്ചാക്ക് വൈകിട്ടുണ്ടല്ലേ, വെച്ചെടുക്കാൻ പോണോ? ഇനി പോകണ്ടല്ലോ.
ആ ചെറുക്കാര് വരുന്നുണ്ട്. ഓൽ കല്ലുകൾ ഇന്നലെ കല്യാണം നടത്തി കൊടുത്ത് അത്ര ഒട്ടും പ്രശ്നമായോ? ഒരു കല്യാണം കൊള്ളാക്കാൻ 10,000-15,000 മണിക്കൂർ വേണോ? ആരെ സാധ്യത പോരണ്ണി? നിങ്ങൾ എന്തേലും പൊല്ലാപ്പിച്ചിട്ടുണ്ടാവുന്നു. അത് പിന്നെ ഞാന് ചട്ടിന്റെ മൂട് പോലെ കറേറെ കറുത്തൊരു ഏട്ടത്തി വെള്ളരിപ്രാവു പോലെ വെളുവെളുത്തൊരു അനുസരിച്ച് എന്നിട്ട് എന്താക്കാൻ? പെണ്ണാണാൻ വരുന്നോൾക്കൊന്ന് ഏട്ടത്തിനെ മാണ്ട. പാവം, അതിന് മാണ്ടണ്ണി ഒരു ജീവിതം. അല്ല, ജീവിതം ഒന്നല്ലേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ എന്താ റാമ്പർ പൊപ്പിച്ച്? ഞാനെന്താക്കാനാ? അതെ, അനുസത്തിനാണ് കാണിച്ചു കൊടുത്തത്, ഏട്ടത്തിനാണ് കെട്ടിച്ച്. അല്ല പിന്നെ, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇവിടക്ക്, ഇത് ഞാൻ സോൾവ് ചെയ്തരാം. എങ്ങനെങ്കിലും പറഞ്ഞ് കൈകാര്യം ചെയ്യ്. ബക്കർക്കാരെ തെരഞ്ഞായിരിക്കൂലേ? അതെ, നിങ്ങളെ കണ്ടോ? കാണുകയും ചെയ്തു, കബറെടുക്കുകയും ചെയ്തു. നിങ്ങളൊന്ന് വെളിവാക്കി പറയുന്നു. ആ മൂപ്പരിന്ന് രാവിലെ മയ്യത്തായ വിവരം നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഇന്നല്ല, ഈ വൈകുന്നേരം പെട്ടെന്നായിരുന്നു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നാട്ടു പോയില്ലേ? ഇനിയിപ്പോ നിന്നിട്ട് കാര്യമില്ല. ആണ് കോളത്തെ വിളിച്ച് വാ, പണിയിപ്പാ. കറുപ്പിനഴക്, കറുപ്പിനഴക് നല്ല പാട്ടിലും മനെ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. എത്രയും പൈസ എത്രയായി? അല്ല, ആ ബക്കറിന്റെ പടിവിടെ കണ്ടു? ഏത് ബക്കർ? കാസറ്റ് ബക്കർ? കാസറ്റോ മൈസറേറ്റോ ഒന്നും എനിക്കറിയില്ല. ആള് ബ്രോക്കർ ആണെന്നറിയാം. ആ അപ്പൊ അത് തന്നെ, അത് ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. ആ അതാ, എന്താ കുരുവോളർക്ക് കുഞ്ഞു? ഓനും എന്റെ എണക്കിളിയാണോ വരുന്നത്? എണക്കിളി ഞാൻ ശരിയാക്കി കൊടുക്കാം. ഇങ്ങനെ പൊയ്ത്താരമാതിരി കുമ്പിട്ടിക്കാതെ നീർന്നാണ് നടന്നുട്ടെ കുട്ടിയമ്മള്ളോ. എന്തേന്ന്? അതെ, കുട്ടിയാമോന്റെ 14-ാം പോലത്തെ ഒരു പെൺകുട്ടിന്റെ. അയിന് നമ്മളാ മുള്ളൻചൂട മമ്മൂദിന്റെ മോനും. ആ മന്ദബുദ്ധി ചക്കനെ. ആ ഓ മന്ദബുദ്ധി വിചാരിച്ചിട്ട് ഓനും വേണ്ടി ഒരു ജീവിതം. വെറുവ് കണ്ടിട്ട് അത്ര കൈ കിട്ടുന്നുണ്ട് നീ. ഒന്ന് രണ്ട് ആള് വരുന്നുണ്ട്, ആരും ഒന്നാലും ഞാൻ പടല്ല. ഒന്ന് രണ്ടു ദിവസം കഴിഞ്ഞ വരുള്ളൂ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അവോ ചെരുപ്പ്. എന്താ മര്യാദക്കോട് ഇറങ്ങി വരാൻ പറ കാലം കൂടെ മുങ്ങി നടക്കുന്നു. ഇന്നൊരു സംഗതി എന്താ വെച്ചാ പറയും. അതൊക്കെ അവനോട് പറഞ്ഞോളാം. ഹലോ സുബറെ, നീ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടോ? അതോ ഞാൻ അങ്ങോട്ട് കയറി വരണോ? കടം തന്ന കായ് തിരിച്ചോണോ, ഇല്ലെങ്കിൽ നീ വിവരം അറിയും. എങ്ങനെ നിന്നെയൊക്കെ വിശ്വസിക്കാ? അങ്ങനെ വാങ്ങാൻ നോക്കോ, കാശില്ലാണ്ടല്ലേ? രണ്ടാഴ്ച ടൈം കൊടുത്തോടെ. ഒരുപാട് അവധി കൊടുത്താ. ഒരു കാര്യം ചെയ്യും, അവൻ തന്നില്ലേ നിങ്ങൾ തരൂ. അത് പിന്നെ ഞാൻ അങ്ങനെ അത് ശരിയാവില്ല. അതാ പറഞ്ഞത്, ഇവന് വിട്ടാ പിന്നെ കിട്ടൂല. ഉറപ്പാണോ? ഉറപ്പായിട്ടും. ഇത് അവസാനത്തെ അവധിയാണ്, ഇനിയും തന്നില്ലെങ്കിൽ രണ്ടിന് ഞങ്ങൾ പൊക്കും. വാടോ. നിങ്ങള് പറഞ്ഞിരുന്നോളി, മാറി മര്യാദക്ക് ജീവിച്ചില്ലെങ്കിലേ പൂ വളർന്നു വരാന്നുള്ള വിചാരം ഉണ്ടായിക്കോട്ടെ. ഒരു കാലത്ത് നന്നാവില്ലെന്ന് വെച്ചാ എന്താ ചെയ്യ? സാധനങ്ങൾക്കൊക്കെ വില കുറയും കുറയും എന്ന് പറയില്ലാണ്ടേ? കുറയില്ലല്ലോ, കൂടില്ലാണ്ടേ?
പെട്രോളിനും ഡീസലിനും വില കൂടുന്നതനുസരിച്ച് സാധനങ്ങൾക്കും വില കൂടും. കൂട്ടിയാ പിന്നെ ആരും കുറക്കില്ല. അവസാനം സാധനം ഇഷ്ടംപാരി ഉണ്ടാവും. വാങ്ങാൻ കാശില്ലാതെ മരിക്കേണ്ടി വരും മനുഷ്യൻ. എന്റെ ബാപ്പയോ ഞാനോ പുലിവാലാകുമോ മോനെ? ഇല്ല കൊറച്ചേരത്തേക്ക് മതി. അത് വെച്ചോ. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നില്ലേ മെറുതെ വേണ്ടാത്തതിന് പോണ്ടാന്ന്? ഇപ്പൊ പള്ളറിഞ്ഞില്ലേ? പുണ്ണമ്മ കുത്തല്ല പാത്തോ. ഞാനേ നാട്ടുകാരെ അടി മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് അനക്കും നമ്മളെ കുട്ടികൾക്കും വേണ്ടിട്ടാ. പട്ടിണി കിടക്കുന്നത്. അനക്കത് പറയാ, അണ്ടിയോട് അടുക്കുമ്പോൾ അറിയന്റെ അമ്മോ മാങ്ങന്റെ പുളിപ്പ്. ഈ ചൂടൊന്ന് പിടിക്കട്ടെ. ദോഷം പറയരുതല്ലോ. എന്താ ഇച്ചന്റെ കൈക്കടുപ്പ് എന്നറിയിച്ചി? നാലും കൂടി ഇങ്ങനെ വളഞ്ഞു നിന്നാണ്ടേ ഓലിങ്ങനെ തത്തിത്തരികടാന്നും പറഞ്ഞു ഒരു കളി. നമ്മളെ ഈ കണ്ണാഞ്ചൂട്ടി വെള്ളത്തിലിട്ട് അരി ഇങ്ങനെ. എന്താ അടി അറിയിച്ചി? അപ്പൊ കുട്ടിയാമ്മ മക്കളിട്ട് ശരിക്കൊന്നാണ് പെരുമാറിയില്ലേ? പെരുമാറി എന്ന് പറഞ്ഞാ പോരാ മനെ. പണ്ട് ആ റോയൽ ഹോട്ടലില് മയമാക്ക മൈദ കൊയച്ചീനില്ലേ, അതേമാതിരി ഓലിന്നിട്ടൊന്ന് കൊയച്ചിട്ട് തൊടല്ലേ. തൊടന്നിട്ട് എങ്ങനെ കേസ് സുല്ലായി? സുല്ലായി എന്ന് പറയാറായിട്ടൊന്നുമില്ല. ഞമ്മള് തൽക്കാലം ഒരു സ്മിന്റെ പണിമേൽ എത്തിച്ചിക്കണ്. ഞമ്മളെ കുട്ടിയാമും ആ മുള്ളഞ്ചൂടെ മമ്മതും കൂടി സെയ്താലി മഞ്ചേരി അടുത്തൊന്ന് പോകാൻ വെച്ചിക്ക. ഓലല്ലേ രാവിലെ പഞ്ചായത്ത് പണിക്കരടുത്ത് കണക്ക് നോക്കാൻ പോവാറിന്. ആ പണിക്കര് പറഞ്ഞോലോ ഞമ്മളെ സെയ്താലി മഞ്ചേര ഒരു ഏറെ സെയ്തി കൊടുത്താൽ മമ്മദൂന്റെ മോന്റെ മന്ദബുദ്ധി മാറുന്നു. തലച്ചോറിന് വളർച്ചുടഞ്ഞാലാണല്ലോ മനുഷ്യന്മാർ മന്ദബുദ്ധി ആവുക. അതെങ്ങനെ സെയ്താലി മൂലം ഏല സെയ്തി കൊടുത്താൽ നേരാവുക? അതൊന്നും ചിപ്പത്ര കീർത്തിച്ചണ്ട. പടച്ചോൻ വിചാരിച്ചാൽ അല്ലോ ഒരു രണ്ട പപ്പടുത്ത് മകുത്തരുന്നോണ്ട് കടലടക്കാൻ പറ്റും. ഇയ്യേ അനക്ക് പറ്റുമെങ്കിൽ ഓല കൂടാ മൊഞ്ഞേരത്ത് വരെ ഒന്ന് ചെന്ന് കൊടുക്ക് കേട്ടോ. ഇന്നെ കൊണ്ട് വയ്യാഞ്ഞിട്ടണ്ണി പോലും കിട്ടു. വരൂ വരണല്ലോ. വരാൻ ഞാൻ പറഞ്ഞിക്കണ് ആ കുട്ടിയമ്മ മുള്ളം ചൂടി ഇപ്പം ഇങ്ങോട്ട് എത്തും. ഓല കൂടെ കൂടിക്കോ, വലിയ തെറ്റുണ്ടാവൂല. അല്ല ചില്ലറ വല്ലതും തടയോ? തടയാണ്ട നിക്കോ. ഇജൊന്ന് ചെന്ന് നോക്ക്. ഒലക്കമൊന്നും പാന്തം പൊളിച്ചിടുന്നവനാണല്ലോ ഇയ്യ്. ഏതാ ഈ മോന്? ഓന്റെ ചെറിയണ്ടി. നല്ല സ്വഭാവമുള്ള പണിക്കര്. അതുകൊണ്ടാവും മൂപ്പനെ പഞ്ചാര പണിക്കരുന്ന് നാട്ടുകാര് വിളിക്കണതേ. കുട്ടിയാമുക്ക ഈ മമ്മദ്ക്കാൻ എല്ലാരും മുള്ളം ചൂടാന്ന് വിളിക്കണത് മൂപ്പര സ്വഭാവം പെരുമാറ്റം മീൻഡി അതോണ്ടാ. അത് പോട്ടെ സുബേരെ, അന്യമതക്കാരനാണെങ്കിലും പണിക്കരുക്ക് ഞമ്മളെ ഈ മൊയിലാരോട് എന്തു ബഹുമാന. ഞാൻ അതോർത്ത് പറഞ്ഞു പോയതാ. അത് പിന്നെ ഇസുമിന്റെ കാര്യത്തിൽ ഞമ്മളാരാ മോൻ? ചുട്ട കോവിനെ പറഞ്ഞു കേട്ടണോ ഞമ്മൾ എത്ര വട്ടം പറഞ്ഞു. കുറ്റം പറഞ്ഞൂടെ പണിക്കരെ, ഒരു തവണ മൂപ്പനും പറപ്പിച്ചിന്. എന്ത് പട്ടോ? അല്ലണ്ണി കോയിനെ ചുട്ട കോയിനെ. അല്ല മോലാരെ, ഞമ്മളിപ്പോ തെത്ത മാണ്ടി. വേറൊന്നും മാണ്ടാന്ന്, ഞമ്മൾ തരുന്ന ഏലസ് ഓന്റെ അരഞ്ഞാചാടം വേണ്ട കെട്ടിക്കോളി, ഒക്കെ ശരിയാവും. Thank you.
ഓർമ്മയും ചെല്ലി ഇതാൾ നിങ്ങളോട് വരി ഒരു കാര്യം പറയണ്ട വരി നിങ്ങളുണ്ടാവും പാടെ ഒരു അയ്യായിരം രൂപ തികച്ചു കൊടുക്കേണ്ടി വരും അയ്യായിരം രൂപ തികച്ചു കൊടുക്കേണ്ടി വരും സുബേറെ അത് വേണ്ടി വരും അല്ല മരുന്ന് തലയിൽ വയപ്പ് മാറണ്ടേ മാറണം മാറിയ അയ്യായിരം അല്ല പതിനായിരം മണി കൊടുക്ക അല്ലേ കുട്ടിയമ്മു ഇന്ത്യയിൽ ആകെ രണ്ടായിരം രൂപ ഉള്ളു അത് വേണേ തരാം ഉള്ളത് നുള്ളി പറിക്ക് ഇങ്ങളെ മോന് ശരിധനം തന്നില്ലേ ഇന്ത്യയിലും അതുള്ളു ബാഗ് എടുക്കുന്നു നാലായിരം അല്ലെങ്കിൽ മൂപ്പര് പണിയിൽ പോന്ന് തീക്കെട്ടാണ് തീക്കെട്ട നങ്ങള് പോയിക്കോളി നമുക്ക് കാണാം ആയിക്കോട്ടെ ചെല്ലി ശരി പോയിക്കോളി വരിന്ന് പോവാ പോകാൻ പറഞ്ഞ പോവില്ല ഇതിപ്പോ എല്ലമ്പാടം മൂലർക്ക് ആവശ്യം കുറച്ച് പിടിപ്പിക്കട്ടെ ഉണക്ക പാർട്ടികളാന്ന് രണ്ടും പാടം നുള്ളി പൊറിക്കേണ്ട ഒരു ആയിരം ഉറുപ്പ്യ ഇത് മുഴുവൻ നിങ്ങൾ എടുക്കും എനിക്ക് വേണ്ട അപ്പച്ചി നമ്മൾ വിചാരിച്ച അങ്ങനെ താളല്ല അല്ല കുട്ടിയെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറ്റായിട്ട് വിചാരിക്കണതാണല്ലോ കുഴപ്പം എന്നാ നമ്മൾ പോട്ടെ പണിക്കറിഞ്ഞിപ്പോ എന്താ ഏതാ നീ വെച്ച് നിക്കുക ഒന്ന് വിളിച്ച് പറയാം നമ്പർ ഇപ്പം ആ പണിക്കരല്ലേ മറ്റേ പാർട്ടി വന്ന് പോയി ഒരായിരം തടഞ്ഞിക്കുന്നു അഞ്ഞൂറ് ഞാനേ നാളാണ് കൊടുത്തേക്കാം എന്തേ ആയിക്കോട്ടെ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ വിട്ടോളി നമ്മക്ക് കൈകാര്യം ചെയ്യാം ആ ശരി തോന്നി പുള്ളപ്പരിയാണല്ലോ വെള്ളം കെട്ടുണ്ടോ ഓർക്കണായിരുന്നാ കള്ള എന്തെങ്കിലും അന്നെ ഞങ്ങളെ കൈക്കപ്പെട്ടു വിടുമാറ്റടാ ഉങ്ങളെ വിടുമാറ്റടാ അപ്പുറമാ പാക്കല അയ്യോ കുളിച്ചിട്ടേ ഉള്ളൂ കണക്കിന് പോയാല് മനുഷ്യ ബന്ധ ചാവുള്ളൂ ഇതാ ആ നായരേ ആ അതേ ഇതാ പപ്പടം ആ നന്നായി വീരാനേ ഇതില്ല എന്റെ പെണ്ണുങ്ങൾക്ക് ചോറ് അങ്ങോട്ട് ഇറങ്ങൂല പിന്നെ നിങ്ങളെ ആമിൻ താത്ത ചോദിച്ചായിരുന്നേനു ആമിൻ താത്ത ഇതിനെ എന്നെ തിരഞ്ഞെടുക്കണേ അതൊന്നും എനിക്കറിയില്ല നിങ്ങളെ കണ്ട് രണ്ട് വർത്താനം പറയണെന്ന് വിചാരിച്ചിരിക്കുന്നു ഞാന് നിങ്ങൾ എവിടത്തെ നായരാണ് നല്ല നായമാരെ പറയിപ്പിക്കാന് എന്താ കാര്യം നിങ്ങൾക്ക് ഒന്നും അറിയില്ലല്ലേ നായരെ ഇബിലീസിന്റെ മുന്നിൽ മായം മറയല്ല കേട്ടാ നിങ്ങൾ എന്നാ നിന്റെ മരുമോനായത് നിന്റെ മോളുടെ കുട്ടിയുടെ തമ്പിയായിട്ട് നിങ്ങൾ സ്കൂളിൽ പോയില്ലേന്ന് കുട്ടികളെടുത്ത് നക്കാപ്പിച്ചയും വാങ്ങി സഞ്ചിയിലാക്കി നക്കാൻ കൊണ്ടുപോകുമ്പോ ഓർക്കണായിരുന്നു ഇവിടുന്ന് കിട്ടി ഞാൻ രണ്ട് ഉറിയും ചട്ടിയും വാങ്ങാൻ വെച്ച കായ ആ ചെക്ക എങ്ങക്കെടുത്ത് തന്നത് ഞമ്മള് കണ്ട പെണ്ണുങ്ങളുടെ പേരെടുത്ത്
ഒരു കൂട്ടി എന്തെങ്കിലും സാധനം വാങ്ങാൻ വെച്ച കായ ആ ഹറാം പറഞ്ഞവൻ ഇങ്ങനെയുള്ള ഇബിലീസുകൾക്ക് കൊടുക്കണത്. ഒന്ന് പതുക്കെ പറ ആൾക്കാർ കേൾക്കൂ. നിങ്ങൾക്ക് ഉളുപ്പില്ലേ നായരെ? ആവശ്യത്തിന് തടിയും വണ്ണൊക്കെ ഉണ്ടല്ലോ, നയിച്ച് തിന്നൂടെ. എന്താ പിന്നെ ഞാന് ഇപ്പൊ നിങ്ങക്ക് നാവ് പൊന്തൂല. കണ്ട കുട്ടികളെ തന്തയാകുമ്പോഴും ഓല കായ് വാങ്ങി പറ്റിക്കുമ്പോഴും നല്ല ഉഷാറാ. കുട്ടിയുടെ വാപ്പയാണെന്ന് പറഞ്ഞ് സ്കൂളിൽ പോയി, അതിന് കായും വാങ്ങി കൊടുത്ത ചെക്കനോ വിവരല്ല വാങ്ങിയാക്കോ. ഏതായാലും പറ്റിയത് പറ്റി. ഇനി ഇങ്ങനെ ആളുകളെ പറ്റിക്കാനും കാശു വാങ്ങാനും നിക്കരുത്. നിങ്ങളെ കായും കൊടുക്കുന്ന കാശിന്റെ കയ്യിലില്ല. കണ്ട കണ്ട, ഇതാ ഞാൻ പറഞ്ഞത്, ഞമ്മക്കുള്ള കായിന്റെ മുതല് ഇതിന്റെ അകത്തുണ്ട്. ഞമ്മക്ക് ഇത് മതി. പോട്ടെ താത്ത, സഞ്ജൻ കൊടുക്കുന്നു നായര് തരുന്നു. അപ്പൊ എന്റെ കായി ജരോ. അതിന് നമുക്ക് വഴി ഉണ്ടാക്കാന്ന്. നായരെ, നായര് താത്ത കൊടുക്കാനുള്ള കായി നാളത്തെ രണ്ട് വീട്ടിലെത്തിക്കണം. അത് ഞാൻ ഏറ്റ് കേട്ടല്ലോ താത്ത. അപ്പൊ ഇത്തത്തക്ക് ഒരാളുടെ കായി നാളെ വീട്ടിലെത്തും പോരെ. ജമാഷിന്റെ മോനായതുകൊണ്ട് ഞാൻ വിശ്വസിക്കാം. പോട്ടെ പോങ്ങ നായര. ആ പിന്നെ നാളെ തന്നെ ആ കായ് വീട്ടിലെത്തണം, അല്ലേ അണക്ക് പണിയാവും. ഇതിപ്പോ വെളുക്കാന്ന് വെച്ച പാണ്ട എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോ ഞമ്മക്ക് പണിയായി തോന്നുന്നുണ്ട്. ഇത് നടന്നിട്ടിയാലും ചില്ലറ ടീനി. എവിടുന്ന് ഈ കൊക്കറങ്കാലിന് ആര് പെണ്ണരാന? അല്ല പിന്നെ ആ ആരെങ്കിലും ഒന്ന് വണ്ടി കയറിയെങ്കിൽ കാര്യം നടന്നീനി. എണ്ണി വലുതാക്കല്ലേ, ഒരുപാട് വലുതായി പോവും. അല്ലെങ്കിൽ തന്നെ അതുകൊണ്ട് ഇപ്പൊ എവിടെ എത്തിയിട്ടല്ല, ഇല്ലതായി. ബാക്കിയൊക്കെ ഞാൻ എന്ത് ചെയ്യുന്ന, എനിക്കൊരു പിടുത്തം കിട്ടണില്ലല്ലോ. ഫാത്തിമാന്റെ പേറെടുത്ത് വരിക. കൊല്ലത്തോട് കൊല്ലം ഓളൊരു പേറ് പേറും, ഞാനൊരു 5000 കടക്കാരനാവും. അതാണല്ലോ ഇപ്പത്തെ പതിവ്. കഴിഞ്ഞ കൊല്ലത്തെ 5000 കടം വീട്ടാൻ വേണ്ടിട്ട് ഇക്കൊല്ലം 10000 കടം വാങ്ങും. എന്നിട്ട് അതിന് 5000 കൊണ്ട് കഴിഞ്ഞ കൊല്ലത്തെ കടം വീട്ടി കണ്ട് ബാക്കി 5000 കൊണ്ട് പേറും നടത്തും. ഇതല്ലേ പരിപാടി. അങ്ങനെ കടം വാങ്ങിയും പേർ വെച്ചും 40000 മല എത്തിക്കണ്. ഈ ഏർപ്പാട് നിർത്തിക്കൂടെ? ഞങ്ങക്ക് കടം വാങ്ങണ ഏർപ്പാട് നിർത്തണെങ്കിൽ ഓള് പേറിന ഏർപ്പാട് നിർത്തണ്ട. തരും ഞാൻ. പെൺമക്കൾ എത്രയാന്ന് വല്ല വിചാരമുണ്ട് ഞങ്ങക്ക്? ഏ ചങ്ങായിയെ, അതെന്നെ കുഴപ്പം. നമ്മള് പാത്ത് പെറുമ്പോ ഒക്കെ വിചാരിച്ചും ഇതെങ്കിലും ആണാവും, ഇതെങ്കിലും ആണാവും. എവിടെ പെറ്റു നോക്കുമ്പോ പെണ്ണ്, അപ്പൊ പിന്നെ ജയിച്ചാൻ കൊയിച്ചാ നമ്മള് തലക്കം തുടങ്ങും. അതാ അബദ്ധം. ഇതാ ഇത് തേച്ചിട്ടാ കൊണ്ടോന്നിങ്ങളെ കുരുട്ട് ബുദ്ധി എന്ന് തോട്ടിലെറിയുന്നോ അന്ന് നിങ്ങൾ നന്നാവും. അന്നാരണി കരൂരി വിട്ട് ഇതാപ്പോളൊരു ഏതുവേ നിങ്ങളുടെ തരാനും വേണ്ടി. അല്ല എത്തണ്ടി ഞാന്റെ പരിപാടി ആരെ ഞമ്മളൊന്ന് വട്ടം ചുറ്റ. അതാ ഞാനും ആലോചിക്കണ്. റസിയന്റെ ആങ്ങളന്റെ കല്യാണ, തുണി സാമാനം വാങ്ങാനും മോതിരിടാനൊക്കെ ആയിട്ട് ഒരു സംഖ്യ വേണം. ഹല്ലോ പുഴുത്തേമ നായി തൂറിന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഇനിയിപ്പൊ അതിന്റെ ഇടയിൽ കൂടെ അതുണ്ടോ കല്യാണം? പണത്തിന് ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴി കണ്ടീണ്. എത്താണ് മേ പറഞ്ഞോ, മേ പറഞ്ഞോ. ഒരു പെണ്ണിട്ട്. ഹല്ലോ പാത്തു കേക്കണ്ട, അന്ന തച്ചോള് കൊല്ലു. എന്തിന് പെണ്ണിട്ടണേ? മാത്രല്ല ഒരിക്ക മാളത്ത് പോയി കഴിഞ്ഞിട്ടോ ഇനി പിന്നെയും പോയി മാളത്ത് കഴിഞ്ഞിട്ടുണ്ണി പാമ്പ് അടിച്ചു. ഞാൻ പെണ്ണിട്ടോ കുത്തിയമുറി കൂട്ടിക്കൊണ്ട മതി ചേക്കേന്നും പറഞ്ഞെടുക്കണു ഞാന്. അതിന്റെ ഇടയിൽ ആണുങ്ങളിലെ പോയത്തക്കാരല്ലാതെ പെണ്ണിട്ടാ നടക്കുണ്ണി. അല്ല പിന്നെ അല്ലെങ്കിൽ തന്നെ എനിക്ക് ആരെയും പെണ്ണ് തരുവോ? അയ്യടാ താന്തന്റെ ഒരു പൂതിയെ. എന്തേ ഞാനല്ലേ പെണ്ണിട്ടണത്? അല്ല പിന്നെ നിങ്ങൾ എന്നെ പറയുന്നു ഇന്നെപ്പോലൊരു സുന്ദര കുട്ടപ്പന് ഒരു 1.5 ലക്ഷം ഉറുപ്പിയും 50 പവനും ഏത് കണ്ണോട്ടും തരൂലേ? അല്ലോ അങ്ങനെ ഒരു ബുദ്ധി നമ്മളെ തലന്റെ അകത്ത് കത്തിയില്ലട്ടോ. അനക്ക് 1.5 ലക്ഷം കുഞ്ഞോ 2 ലക്ഷം തന്നെ നമ്മൾ മേടിച്ചു തരും. ഇജി റെഡി ഉണ്ടോ? അത് മാത്രം പറ. റെഡി ഉണ്ടോന്ന് ചോദിച്ചാല് റസി അറിയാതെ ചാമ്പ്യ കൊഴപ്പ. ഇനി പറഞ്ഞാലോട്ടോളൂ സമ്മതിക്കൂല. അനക്ക്
ഇമ്മാന്റെ ഒപ്പം കിടന്ന് ഉറങ്ങും വേണം, ബാപ്പാന്റെ ഒപ്പം വിരുന്ന് പോകും വേണം, രണ്ടുകൂടി നടക്കൂല. ആണാണോ സമ്മതിപ്പിക്കണം, അന്നെ കൊണ്ട് പറ്റുമോ? ഞാനൊരു സംഗതി പറഞ്ഞ ചൂടാവുക. ചൂടാവണോ വേണ്ടെന്നൊക്കെ പിന്നെ പറയാം, നിങ്ങളെ കാര്യം എന്താന്ന് വെച്ചാ പറയും. കാര്യം അല്ലേ വേണ്ട, ഇജി പിണങ്ങും. പിണങ്ങും തന്നെ വെച്ചോളി. എന്നാലും നിങ്ങളെ സംഗതി പറയും മൂപ്പരേ. അതെ ഞാൻ അതങ്ങളുപ്പേത വന്നിക്കണ്. കിന്നാലും പറഞ്ഞിക്കാണ്ട് വെക്കം പോയിക്കോളി അങ്ങോട്ട്. അനക്ക് പണി എന്തെങ്കിലും തരായോ? ഒന്നൊപ്പിക്കാനുള്ള നട്ടോട്ടത്തിലാ എന്നാണ് ഖുറാനില്. പരിശ്രമം ചെയ്യുന്നവൻ വിജയിക്കും, പരിശ്രമം പാഴാകൂലാന്ന്. എന്തു പണിയാ? പണി അത് മാര്യേജ്. മാര്യേജോ? അതെന്തു പണിയാ? ഈ മാര്യേജ് ബ്യൂറോ കമ്പ്യൂട്ടറൊക്കെ ഉള്ള ഒരു ഓഫീസാണ്. തൽക്കാലം കമ്പ്യൂട്ടറില്ലെങ്കിലും സാരല്ല, ഒരു പണി ഉണ്ടായാൽ മതി. നയിച്ചുണ്ടാക്കി കുടുംബം പുലർത്തെന്ന് പറഞ്ഞാലേ അതൊരു ബർക്കത്താ. എന്നാ വാപ്പ കുത്തിരിക്കേ, ഞാൻ പോരാ. നന്നായി കണ്ടാ മതിയെ മോളെ. ഇതകത്തേക്ക് വെച്ചേക്ക്. എന്തിനൊപ്പതൊക്കെ കൊണ്ടോന്ന്? സാരല്ല മോളെ, ഒരു വാശിക്ക് ഉമ്മാനോട് പിണങ്ങി അന്റെ കൈയും പിടിച്ച് ഓനെ ഇറങ്ങിപ്പോവാൻ പോകും. ഞങ്ങളെ മനസ്സ് അത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും നിങ്ങൾ മനസ്സിലാക്കിയത്. ഞാൻ എന്ത് ചെയ്യാനാ? വിളിച്ചിറങ്ങി പോരാതിരിക്കാൻ പറ്റുമോ? നീ വന്നതിന് പറയല്ല, ഓന്റെ വാശിയോണ്ട് വേദനിക്കുന്നവരുണ്ടെന്ന് ഓനറിയില്ല. ആഴ്ചയിലൊരിക്കലെങ്കിലും ഓനെ കണ്ടില്ലെങ്കിൽ ഓന്റെ ഉമ്മാക്ക് കിടന്ന കടപ്പുറത്തു. ഇവിടെ ഇല്ലാത്ത പൈസ ബാധ്യത ഉണ്ടാക്കി താമസിക്കുന്നതിന് നല്ലത്. അങ്ങോട്ട് പോവാന്ന് പറഞ്ഞാ കേക്കൂല. നമ്മളിപ്പോ ചെയ്യുന്ന ശരിയൊക്കെ നമ്മളെ മക്കള് വലുതായിട്ട് നമ്മളോട് തിരിച്ചു ചെയ്യുമ്പോ അത് തെറ്റായിരുന്നു നമുക്ക് ബോധ്യാവും. അങ്ങനൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ മക്കളെ. അങ്ങനെയൊന്നും പറയില്ലേ മോൾ ഇക്കാക്കാനോട് പറഞ്ഞ് ഓനൊരു വിശ ഏർപ്പാടാ. ഇക്കാക്ക് എന്നോട് പണിയില്ലാന്ന് പറഞ്ഞ ഫോൺ ചെയ്തിക്കണ്. നാട്ടിൽ വന്ന് കൂലിപ്പണി ചെയ്യണമെന്നാ ഇപ്പം പറയണത്. ഗൾഫൊന്നും പഴയ മാതിരി ഗുണല്ലാന്നാ എല്ലാരും പറയുന്നത്. ഓലിവിടുത്തെ കഷ്ടപ്പാടുകൊണ്ട് അങ്ങോട്ട് വരാത്തത്. ഇക്കാക്ക് എപ്പോഴും പറയും ഗൾഫുകാരന്റെ ജീവിതം കത്തുന്ന മെഴുകുതിരി പോലെയാന്ന്, മറ്റുള്ളവർക്ക് വെളിച്ചം നൽകാൻ വേണ്ടി സ്വയം ഒരുക്കി തീരാന്ന്. അതൊരു ശരിയാ. ആ മോളെ ഇതങ്ങോട്ട് എടുത്തു വെക്കാം. ഉപ്പ ഞാൻ ഇത്തിരി കഞ്ഞെടുക്കാം. വേണോ മോളെ, ഞാൻ പോയി വരാം. അപ്പോ ആട അജ്ജനുമായി ഇങ്ങോട്ട് തന്നെ പോന്നല്ലോ സുബൈറെ, വല്ലാത്തൊരു മനുഷ്യനാട്ടണ്ണിജി. എനിക്ക് ഓളോട് പറയാൻ പറ്റില്ല വക്കൃക്ക. എന്ന് പറഞ്ഞാ പോരല്ലോ, ഓളാരാ മൈസലട്ടാ? കെട്ടിയ പെണ്ണാകുമ്പോ അവനാൻ ഒരു പെണ്ണൂടി കെട്ടാൻ പോണ വിവരം ഒന്നും പറയലൊരു മര്യാദ എന്ന് വെച്ചാ ഓള എന്നെ മുക്കി എത്താൻ വരുമോ? ഒരു ധൈര്യം കിട്ടില്ല വക്കൃക്ക. അതിനൊക്കെ ഭയജി നമ്മക്ക് ഉണ്ടാക്കാന്ന്. ഈ ധൈര്യം ഉണ്ടാക്കണ ഇഷ്കുമ്പോ തിന്നെ പോലാരണ വേറൊരാളില്ലട്ടോ. നമ്മൾ അത്ര ആരനെ അറിയില്ല ജി. ഒമ്പത് പെണ്ണെട്ടീന്ന് ഒമ്പതെണ്ണം കഴിഞ്ഞ് പിന്നെയും കെട്ടണം. മൂപ്പരാ പൂതിക്ക് ഈ ഒമ്പതെണ്ണത്തിന് സമ്മതിപ്പിച്ചതാരാ? നമ്മളല്ലേ. പിന്നെ എണുത് ഇജ്ജ് നീച്ചവിടുന്ന്. ഞാൻ എന്റെ കുപ്പായും ബാഗ് കൊണ്ട് എടുത്താട്ടെ. കുത്തരക്കന്നെയാണ് നീച്ചെണ്ണി അവിടുന്ന്. നിങ്ങൾ കുപ്പായ അത് പോണ ബൈക്ക് ഇടാലോ.
ഇജിങ്ങനെ കാറക്കാൻ പിടിച്ച പോത്തും കുട്ടികളെ മാതിരി ഇങ്ങോട്ട് കാലെടുത്തേക്ക് സുബൈറെ അങ്ങോട്ട് നടക്കി. ഓല്ലോ വേണ്ട മനെ അതിനൊന്നും കുരങ്ങ് വളർത്തുന്നു പോവില്ല കുഞ്ഞോ. കിട്ടിയോടത്തോളം മതിയായല്ലോ. കല്യാണപ്പൂതി ഞാൻ കാണിച്ചരട്ടോ, കാണിച്ചരാം, വിടുവ. അല്ല പടച്ചോനെ, നിലമ്പൂർ പാസഞ്ചർ അറ്റ വന്നു. അല്ലമ്മോ, ഇത് മീവ ഞമ്മള് തന്നെ. ഇനി ആ രണ്ടെണ്ണം അപ്പുറത്തെ പേരത്താപ്പേ. ഓ, അപ്പൊ അതും ജയിച്ചെടുത്തോ? ആവ് ഇതിന് കമ്മീഷൻ കിട്ടോ? ആരോടാ ചോദിക്കോളിട്ടോ? വൈകുന്നേരം എന്നെ വാക്കറിയത് ഇയാ പറയില്ല. വൈകുന്നേരം ഞമ്മക്കൊന്ന് കാങ്ങണം. വിട്ടോളി അവിടെ നിക്ക്. അതെ, ഇന്റുട്ടി വേഗം പഠിച്ചൊന്ന് ടീച്ചറാകാൻ നോക്കിട്ടോ. എന്തിനാപ്പാ? ചങ്ങളെല്ലാം പാടെ അങ്ങട്ട് കെട്ടിയൊളിച്ച് കൊണ്ടോണ്ടല്ലോ. ഇവിടെ കുത്തരുന്ന് പഠിപ്പിച്ചാലോ കേട്ടോ. നല്ല ഒന്ന് പഠിപ്പിച്ചു കൊടുക്ക്. നല്ല പഠിപ്പാന്റെ എനിക്ക് ഞാൻ കാട്ടിത്തരാ. ഒരു പഠിപ്പ് വരുത്തി ഇറങ്ങിക്കണ്. നടന്ന് നടന്ന് മനുഷ്യൻ നടങ്ങറായിരിക്കണ്. ഇതെന്താനക്ക് പറ്റിയത്? ഒരു തരം തൂക്കം പിടിച്ച കോഴിന്റെ കണക്ക് ചേല് കെട്ടിരിക്കണത്. ഒന്നും പറയണ്ടാ അമിത. എന്തേ നിങ്ങൾ എനിക്കൊരു ബൈ പറഞ്ഞു? വന്ന് വന്ന് അനക്കന്റെ പൊരയിലേക്കില്ല ബൈ മറന്നുപോയല്ല. അതല്ലാന്ന് പിന്നെ. അതെ, ഒരു പെണ്ണിന് എങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ച മാർഗത്തിൽ കൊണ്ടുവരാന്ന് ഒന്ന് പറഞ്ഞു നിങ്ങള്. നല്ലൊരു മാഷന്റെ മോനാന്ന് വിചാരിച്ച് കണ്ട പെണ്ണുങ്ങളെ വളയ്ക്കാനുള്ള ഭയം ചോദിച്ച് നടക്കുക. നിന്റെ പെണ്ണുങ്ങളെ റസിയാനെ ഞാൻ ഉദ്ദേശിച്ച മാർഗത്തിൽ കൊണ്ടുവരുന്ന കാര്യാ പറഞ്ഞത്. ഓ, അങ്ങനെ കെട്ടിയ പെണ്ണുങ്ങളെ വളയ്ക്കാനുണ്ടാവും വല്ല പ്രയാസോ? രണ്ടു ദിവസം മുണ്ടാണ്ട് മോറും വീർപ്പിച്ചോണ്ടിരിക്ക, അപ്പാ കാണാ റസിയാന്റെ ഒരു വെപ്രാളോ. മുണ്ടാതെയും കുടിക്കാതെയും നടന്നാല് ഓള മനസ്സലിയോ. പിന്നല്ലാതെ എന്റെ കുട്ടികളുടെ വാപ്പ ഉണ്ടായിരുന്നപ്പോ മൂപ്പര കണ്ണൊന്ന് കലങ്ങിയാ മതി. അപ്പൊ ഞാൻ പോട്ടെ. കൊണ്ടോയില്ലേ? വന്നോളി, ചോറ് എടുത്തേച്ചു. എനിക്ക് വേണ്ടാന്ന്. ബെരിന്ന് വേണ്ടാന്നല്ല പറഞ്ഞത്? നിങ്ങളൊന്നും തിന്നില്ലല്ലോ, പിന്നെന്താ? വേണ്ടാന്ന് പറഞ്ഞില്ലേ? തിന്നാതെ കൊടുക്കാതിരുന്നാലും മരിച്ചു പോന്നില്ലല്ലോ. അന്നോട് മുണ്ട ദാത്തക്ക് പോവാനാ പറഞ്ഞേ. ഓടിയാത്ത് ചായ.
അങ്ങനെയുള്ള പാട്. ഇപ്പൊ പഴയ പോലെ ചൂടൊന്നും കാണുന്നില്ല, ഒന്നഞ്ഞ മൊട്ടുണ്ട്. ഇന്നാലൊരു മമ്പോർത്ത തങ്ങളെ പതിരിങ്ങളെ അന്റെ ഇന്നാലോണ്ടാ ഞാൻ കൊയഞ്ഞത്. അല്ല ചെങ്ങായിയെ, ഇഞ്ചിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിക്കല്ലേ, ഏത് കാര്യത്തിലും ഒന്നാഞ്ഞു പിടിച്ചാല് അത് നടക്കും. ഒന്നുകൂടി മുറുക്കി പിടിച്ചാലോ അത് നടന്നു ഉറപ്പിക്ക. അല്ല ഇഞ്ചി പറഞ്ഞു കേട്ടിട്ട് തോന്നട്ടോ. പെണ്ണുങ്ങളെ മനസ്സാണേ, എപ്പളാ മാറി മാറിയെന്ന് പറയാൻ പറ്റൂലല്ലോ. മുല്ലപ്പെരിയാർ എപ്പളാ പൊട്ടാന്ന് പറയാൻ പറ്റുമോ? അല്ല ആജൊന്ന് പറഞ്ഞ. ഏ ചെങ്ങായിയെ, ഞാൻ ഈ വക കാര്യങ്ങൾക്ക് നടക്കാൻ തുടങ്ങിയിട്ടേ കൊല്ലം കൊറേയായി. ഇമ്മാതിരി ചില കാര്യങ്ങൾ കുത്തിക്കൂട്ടാനുള്ള ബൈജൊക്കെ നമ്മളെടുത്തിണ്ട്. ഇഞ്ചൊന്ന് നല്ലോണം നിന്നുവരോ. കുഞ്ഞു, അന്റെ നോട്ടത്തിന്റെ മകന ഞമ്മക്ക് മനസ്സിലായി, പുടി കിട്ടിയിട്ടില്ലല്ലോ. ഏ ചെങ്ങായിയെ, അന്നെ തെരഞ്ഞ് ഞമ്മള് അന്റെ പോരെ വരെ പോകും. ഉണ്ണിയെ കണ്ടാൽ അറിയാലോ നാട്ടിൽ ഉണ്ണിയപ്പത്തിന് ഒട്ടുവരും പഞ്ചണ്ടോന്ന്. അതിലിപ്പോ എന്തിനു ഉണ്ണിയപ്പം? ഉണ്ണിയപ്പം ഉണ്ണിയപ്പം ഉണ്ണീനെ എന്റെ അമ്മ ചാങ്ക. അല്ല ഏ ചെങ്ങായിയെ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നെ കടിച്ച് കീറാൻ വന്നില്ല എന്ന് വെക്കുക. സംഗതി എനിക്ക് മനസ്സിലായല്ലോ. അഥവാ കടിച്ച് കീറിന്നായിക്കോ. അപ്പളോ അപ്പളോ അപ്പളെന്താ ഈ ഒരു മയ്യത്തൊട്ടിലും കൊണ്ടാണ്ട് പോരണ്ടി? എന്റെ മയ്യത്ത് ഇങ്ങനെ എന്നും പറഞ്ഞ് പൊന്നാര മനെ, അന്റെ പെണ്ണുങ്ങളെ പോലെ ചവിട്ടും കുത്തുള്ള ഒരു പെണ്ണ്. ഞാൻ എന്റെ പണി തന്നെയാണ് നീ എടുക്കണേ. പണ്ടാറ അല്ല ഞാൻ നായി നായി നിറഞ്ഞുകൊണ്ട് നീ ബൈക്ക് വന്നാൽ ഇഞ്ഞോളെ ഈ മഹലിൽ കണ്ടാൽ ഓളയിക്കാമ ഞാൻ വലിച്ചു കീറും. അതാണ് സത്യം. കാലിപ്പാട്ടയിൽ എലിയാടിയ മാതിരി ഓളിങ്ങനെ കടകട കടകടകട എന്നറിഞ്ഞുകൊണ്ടിരുന്നാൽ മനുഷ്യന് ഒരു പൊറുതി വേണ്ടേ? അല്ല വക്കർക്ക, നിങ്ങൾക്ക് ഇപ്പൊ എത്ര കുട്ടികളുണ്ട്? ആ അതാപ്പ ആർക്കാപ്പ അതിന്റെ എണ്ണം? അയറ്റന്റെ അടുത്താണ്ടി അതിന്റെ എണ്ണം. നമ്മള് നമ്മളെ റിസ്കും തെരഞ്ഞിറങ്ങൂലെ രാവിലെ തന്നെ. പിന്നെ ഇപ്പൊ എന്റെ കുഞ്ഞോ, ഇച്ചെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പത്തെ കാലത്ത് ഒരു തറി ഇങ്ങനെ വെച്ചാണ്ട് അതിനൊരു പാന്റും കുപ്പായിട്ട് കൊടുത്താണ്ട് രണ്ടു മൂന്ന് ലക്ഷം കിട്ടണേ. കച്ചവടം വേറുണ്ടോ? അല്ല എനിക്ക് പീസ് വേണം. ഇതിപ്പോ എത്രാമത്തെ? ഇതോ ഞാൻ പള്ളിത്ത നമ്പർ ഇട്ടി ഓരോന്ന് നമ്പർ ഇട്ടോരും വേണ്ടി വരുമോ? ഇരുന്നൂറ്റി ഇപ്പത്തെ കാലത്തെ പഠിപ്പിന്റെ ഒക്കെ ഒരു ചെലവേ. അല്ലത് അഞ്ഞൂറിനല്ലേ നീ? ഇപ്പൊ 100 rupees എന്നാണ് ബാപ്പാന്റെ കുട്ടി അതിനുള്ള പഠിപ്പും പഠിച്ചോണ്ട് പേര്. 150 പഠിപ്പ് നമുക്ക് പിന്നെ പഠിച്ചാന്ന്. എന്താ ഇപ്പത്തെ കാലത്തെ പഠിപ്പിന്റെ ഒക്കെ ചെലവ് എന്നൊന്ന് ആലോചിച്ച് നോക്കിയാ. അല്ലണ്ണി ഈ റെഡി ഉണ്ടോ? റെഡി ഉണ്ടോന്ന് ഇറങ്ങ് കുഞ്ഞോ. ഞാൻ സമ്മതിപ്പിച്ചരണ്ണി ഓളെ നീച്ച. ഒരു ചെറിയ ഹിക്കുമത്തൂടി ബാക്കിയുണ്ട്. നമ്മളെ നാട്ടുകാരെ പൊട്ടീസാക്കണേ ഒരു പരിപാടി കൂടി ഉണ്ടല്ലോ നമ്മളെടുത്ത്. അതാണിത്. കച്ചു തള്ളിട്ടാലും പടിഞ്ഞാറാട്ട് വിൽക്കലാന്ന് ഈ നാട്ടുകാർക്കൊക്കെ അറിയാം. ഓ പിന്നെ കേട്ടാതൊന്നും വെച്ച് പള്ളിക്കൊന്ന് ഇറങ്ങല്ല. നിമ്പർമല പല്ലിയല്ലേ? രാവിലെ പോയല്ലോ. അല്ല അവന് പണി എന്തെങ്കിലും കിട്ടിയോ? ഇല്ല. പിന്നെ എങ്ങട്ടാണ് ഓൻ ഇത്ര രാവിലെ കുളിച്ചൊരുങ്ങി പോണത്? എനിക്ക് അതാണല്ലോ മനസ്സിലാകാത്ത. മോൾ ഇവിടെ ഒന്ന് കുത്തിറക്കി ഇരിക്കുമ്പോ. അല്ല ആ മമ്മേനോട് ഞാൻ എന്ത് സമാധാനം പറയും? എന്തേനി? ഇതാ അപ്പ നല്ല തമാശ. നാളെ തരാന്നും പറഞ്ഞ 1000 rupees വായ്പ വാങ്ങിയിട്ടേ മാസം ഒന്ന് കഴിഞ്ഞ് തെരഞ്ഞു നടക്കുമ്പോ ആട് കിടന്നെടുത്ത് പൂട പോലില്ലാന്ന് പറഞ്ഞ. ഒന്നും പറഞ്ഞില്ലല്ലോ. എന്ന് പറഞ്ഞാലായോ? കിട്ടുന്നോടന്നൊക്കെ കടമ്പാങ്ങ. എന്നിട്ടാ ചോദിക്കാൻ ചെല്ലുമ്പോ പൊര കയ്യേറാൻ വന്ന് ഇല്ലെങ്കി തൂങ്ങിച്ചത്താളെന്നൊക്കെ പറഞ്ഞ് മനസ്സിനെ പേടിപ്പിച്ച. ആ അതിപ്പോ ഒരു പേശനാണല്ലോ. ഒന്ന് രണ്ട് ദിവസമായിട്ട് ഓന്റെ നടപ്പും ബാബും ഇനിക്കത്ര പിടിക്കണില്ലട്ടോ. അല്ല അള്ള മുട്ടുമ്പോളാണ് ചേര കടിക്ക, കട്ടം കൊണ്ട് മുട്ടുമ്പോളാണ് മനുഷ്യന്മാർക്ക് ഓരോ വേണ്ടാത്തരങ്ങൾ തോന്നുക. മോള് ദിവസം പത്രക്കടലാസിലൊക്കെ കാണില്ലേ വയനാട്ടിൽ ഇപ്പൊ എത്ര ആൾക്കാരാന്നറിയോ വേഷം കുടിച്ചു കെട്ടി തൂങ്ങി. ഹലോ അങ്ങനെയൊന്നും പറയില്ലേ, ഒരു മോനുള്ളതാ. അതിനുള്ള വയ്യല്ല എനിക്ക് നമ്മള് പറഞ്ഞു തന്നത്. എന്ത് പയ്യേ? ഇതാ അപ്പൊ നന്നായത്. അരി എത്രയെന്ന് ചോദിക്കുമ്പം
അതെന്നെയാണ് മോളെ. അല്ല, നമ്മളെ കൂട്ടത്തിലുള്ളവര് ഒന്നും രണ്ടും പെണ്ണൊക്കെ കിട്ടുന്ന അത്ര വലിയ പ്രശ്നമൊന്നും അല്ലല്ലോ. നമ്മളെ കുദ്ദൂസാജിന്റെ പൊരേല് ഇജോ ഞാനോ ഇജോ ഞാനോ നാലായില്ലേ, നാല് പെണ്ണുങ്ങളാ ഒരു ചക്കന്റെ അകത്ത് ചോളങ്ങനെ കൂനുമ്പ നിക്കണമായിരി. നാലും കൂടി എന്തൊരു സന്തോഷത്തില്, എന്തൊരു സമാധാനത്തില്, എല്ലാവർക്കും നല്ല സുഖം. ആ അനക്ക് സമ്മതല്ലെങ്കി പോയില്ലേ, പിന്നെ ഓം വല്ല കടുങ്കയും ചെയ്യും, ഇല്ലെങ്കിൽ അത് നാട്ടുകാരെയും. കടുങ്കയ്യേ, അതിനിപ്പോ ഞാൻ എന്താ ചെയ്യാ, ഇന്ന് തന്നെ ഒന്ന് പറഞ്ഞേരി. ഒന്നും ചെയ്യണ്ട, ചെയ്യേണ്ടത് ഓന. ഇമ്മോ നമ്മളെ സുബൈർ ഒരു പെണ്ണിട്ടുണ്ടോന്ന് ആലോചിച്ച് നോക്കിയാ. അല്ല, ആലോചിച്ചാ മതി, അന്റെ മാതിരി ഇങ്ങനെ തിരി പൊന്നും പണവും കിട്ടുന്ന ഒരു പേരെന്ന ഒരു പെണ്ണൊക്കെ കെട്ടി അക്കിട്ടുന്ന കൈ കൊണ്ട് ഇപ്പൊള്ള ലോണും തീർത്ത്. അല്ല, ഇപ്പത്തെ ബാങ്കിലെ പലിശ ഒന്ന് ആലോചിച്ച് നോക്കിയ. ഇത് പലിശൊട്ട് കൊടുക്കും വേണ്ട, കടൊട്ട് വീട്ടും വേണ്ട. കുറച്ചാലെ നിന്നിട്ട് എന്തെങ്കിലും ഒരു ഏതുണ്ടാക്കി അങ്ങോട്ട് ഒഴിവാക്കിയാ പോരണ്ണി. ഇപ്പത്തെ കാലത്തുണ്ടണ്ണി അതിനൊരു ബുദ്ധിമുട്ട്. പയ്യന്റെ കടിയും കേടും, കാക്കക്ക് വിശപ്പും മാറും, കുഞ്ഞുകളും മക്കളും ഉണ്ടാകാതെ നോക്കിയാ പോരെ. അതിനിപ്പ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കിയാ പോരെ. ഇന്നാട്ടിൽ കാരണത്തിനുണ്ട ഒരു വല്ല വിഷമം. കറിയിൽ പേറിയെന്നോ അല്ലെങ്കിൽ പിട്ടിയില്ലാന്നോ എന്തോ ഇപ്പൊ ഒരു പെണ്ണിനെ കാര്യം തീർക്കാൻ ഒരു കാരണല്ലേ. തെറ്റോല ഭാത്തായ നോൽക്കും ഉണ്ടാ പറ്റോ. പിന്നെ കേസും കൂട്ടും ആവുകയാണെങ്കിൽ സുപ്രീം കോടതിന്റെ ഒരു വിധി ഉണ്ട്, നമ്മൾ വളം വാങ്ങാനാണ് പൈസ വാങ്ങിയതെന്ന് പറഞ്ഞാൽ മടക്കി കൊടുക്കണ്ട. ആറേ കൊല്ലം കേസ് കൂടിയിട്ട് കൊടുക്കാൻ നമ്മളും സ്ത്രീധനല്ല, വളം വാങ്ങാനേനിന്ന് പറയണം. രണ്ടോ മൂന്നോ മാസം കടക്കേണ്ടി വന്നാ തന്നെ ഇപ്പൊ ജയിലൊക്കെ എ സി ആക്കാൻ പോവുക. കഴിച്ചോട്ടെ, എന്നാലെങ്കിലും സുബൈർക്ക് ജീവിച്ചിരിക്കേണ്ടതൊക്കെ അറിഞ്ഞാ മതി. അതിനാഞ്ചലിൽ നിന്ന് പറഞ്ഞേക്കണ്ട, നീ ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം ഒന്ന് പോയി വന്നോട്ടെ. ഒരു സോലിന് പോകാന്ന് വിചാരിച്ചാ പോരെ. അവിടുന്ന് കുറച്ചു കാലം പാലും കോഴിമുട്ടിയും ഒക്കെ തിന്ന് ഒന്ന് നന്നായിക്കോട്ടണ്ണി. അല്ല, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഇപ്പോ ആ അമ്പുൽ മുലൂക്ക് എവിടെ പോയെന്ന് അന്വേഷിക്കും. ഞാനൊന്ന് പോയി ഓനെ നോക്കട്ടെ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിച്ചേ പറ്റുകുഞ്ഞു, നോക്ക് ഇതിനൊക്കെ ലിസ്ക് ഉണ്ട്, അതിനുള്ള കായിച്ച് കമ്മീഷൻ ആയിട്ട് തന്നേ പറ്റൂ. അത് പിന്നെ തരാണ്ടിരിക്കോ, കാട്ടം വീട്ടാളെ കഴിച്ചിട്ട് ബാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന്. അത് പോരഞ്ഞോ, എന്തെങ്കിലും ചെയ്യലും വേണ്ട. ഇയാണ് ആള് കായ് കാണുമ്പോ ജൈമ കൗന്നു പോകും. 1.5 ലക്ഷം ഉറുപ്പിയാണ്, 50 കണ്ടു വരുവോ കൈജൂലൈമാണ്ട. വിട്ടാള കുഞ്ഞു, ഞമ്മൾ ഈ കച്ചവടത്തിനില്ല. അന്റെ റസിയാനെ സമീപിച്ചിന് 1 ലക്ഷം ഉറുപ്പിയ രാറ് ഞാൻ നടക്കൂല. വേണമെങ്കിലേന്ന് ഞമ്മക്ക് എന്തെങ്കിലും ആലോചിക്കാന്ന്. എന്താ ആലോചിക്കാനാ, കാണിച്ചതിന്റെ പെണ്ണടിച്ചതിന്റെ ഒക്കെ ഞാനല്ലേ. 2 ലക്ഷം ഉറുപ്പിയാണ് വാങ്ങി തരും, 60 ഞമ്മൾ എടുക്കും. 60 മൊത്തം ഞാൻ എടുക്കാന്ന് വിചാരിച്ചണ്ട. അതിന് വേറെ ചില ചൈത്താമാര് വരാണ്ട് ഓൾക്കും എന്തെങ്കിലും ഒക്കെ നുള്ളി ഒഴിപ്പിച്ച് കൊടുക്കണല്ലോ. കഴിച്ച് ബാക്കിയില്ല ഞാൻ എടുക്കും. എന്തേ സമ്മതിച്ചോ? ആ ശരി, നന്റെ വിട്ടോ, പെണ്ണാണ് റെഡി ആയിട്ട് നാളെ വരി. പോയിക്കോളി, കുത്തരക്കണ്ടോളി, പാത്തോ ഓൻ പോയിക്കണ്. 1 ഗ്ലാസ് കട്ടൻ ചായ കണ്ടു കൊണ്ടെന്നാ. എങ്ങനെ ഉണ്ടാവലത് ഉണ്ടാന്നോ? ഇത് കിളിയാ, കിളി കിളി കൈ അകിയാ പോലും തൊടാൻ തോന്നൂല. കാണുന്നില്ലല്ലോ. അല്ല, വിളിച്ചാളല്ലേ. മോളെ ഇങ്ങോട്ട് നിക്ക്, അങ്ങോട്ട് കൊടുക്ക്, അങ്ങോട്ട് കൊടുക്കുമ്പോ കൊടുക്കേന്ന്. അച്ഛമ്മ പേര് ആതിര. ആതിര, ഏ വാപ്പ പുരോഗമനവാദിയാണല്ലോ, കുട്ടിയകത്തേക്കോളി. പെരുന്നാളിന് മാസം കണ്ട ഇറച്ചി കച്ചവടക്കാരന്റെ മാതിരി അന്റെ മോൻ തന്ന് തെളിഞ്ഞല്ലോ. എന്നാ സംസാരിക്കട്ടെ. ആ അല്ല വെരി കടന്നിട സോല, പിന്നെയും കുടിച്ചാന്ന്. അല്ല, നിങ്ങളെ മോളല്ലേ, ഒട്ടോരും കൊടുക്കോ? അതിപ്പെന്ത് കൊടുക്കാനെന്ന്, കുട്ടീനെ കൊടുക്കൂ. കുട്ടീനെ കൊടുക്കൂ, ഇതെന്താ കിട്ടാത്ത മുതല? പൊന്നും പണം കൊടുക്കോ? നിങ്ങക്ക് എന്താ തരണ്ടെന്ന്? അതുകൊണ്ടൊന്നും കാര്യമില്ല, എനിക്ക് മനസ്സിലായി. ഒപ്പിച്ച് കൊടുക്ക,
ഓനറിയാന്നിരുന്ന പോലെ പടച്ച തമ്പുരാനെ പറ്റിപ്പോരുന്ന സൈരിക്ക് നിങ്ങൾക്ക് എന്തും കാര്യമായിട്ട് തരണ്ട് കൊടുക്കുകയാണെങ്കിൽ 2,30,000 കൊടുക്കണം പറ്റുമോ നാലേ നടക്കൂ ഏ എന്നാ വേറൊന്നും ഞാൻ കൊണ്ടുവരാം കേട്ടോ അതിന് പറ്റുന്നത് അതിൻ്റെ ഉണ്ട് എന്തേ സുബേറെ നീച്ചോ ബാ അത് ഞാൻ പറഞ്ഞു ബാ എന്നാ പറഞ്ഞ പോലെ ഗ്ലാസ് അവിടെ വെച്ചാളി നല്ല മുഞ്ചുള്ള പൊണ്ണ് നമുക്ക് ഇതാണ്ട് ഉറപ്പിച്ചാലോ ആ ജോജന്റെ ഹായ് ഹായ് ഫസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അല്ല സുബൈറേജി പെണ്ണിട്ടാൻ വേണ്ടി പെണ്ണിട്ടണോ അതോ പൈസക്കും വേണ്ടി കെട്ടണോ അതെന്താന്ന് അതെന്താന്നോ ഓലെ കൊണ്ട് പൈസ ഒന്നും തരാൻ പറ്റൂലെന്ന് പിന്നെ വല്ല പണ്ടം 10-12 പവൻ തരാന്ന് അതും 6 മാസം കഴിച്ചാൽ അതെടുത്ത് വിൽക്കാൻ പറ്റുമോ കല്യാണ പിറ്റേ തന്നെ പെണ്ണെന്നെ പണ്ടെടുത്ത് വിറ്റാ ചേപ്പറല്ലേ അത് കുഴപ്പമില്ലല്ലോ ഏ കുഴപ്പമില്ലല്ലേ ഏ ചെങ്ങായി നമ്മൾ കടം വന്നിട്ട് അത് വീട്ടാനല്ലേ പെണ്ണിട്ടണ് അതിൻ്റെ ഇടയിൽ ഒരു കട്ടക്കാലം പിടിച്ചോരും കൂടി എടുത്ത് തലയിൽ വെക്കണോ എന്നാലും രസമുള്ള പെണ്ണാണല്ലോ ആ രസമുള്ള പെണ്ണാ എന്നാലേ ഇജെടുത്ത് തലയിൽ വെച്ചോ ആ ജോന്റെ ചെങ്ങായി എനിക്ക് എന്തിന്റെ തകരാറാ എന്നാലും അത് എന്നാലേ അന്റെ റസി എന്താ മൊഞ്ച് കുറവുണ്ടോ എന്നിട്ട് നമ്മൾ എന്തിനാ അതിനെ മെനക്കെടുന്നത് പോയത്തക്കാരാ അന്റെ കാര്യത്തിൽ എനിക്കുള്ള ആത്മാർത്ഥതെങ്കിലും എനിക്ക് മനസ്സിലാക്കണ്ടോ ആ പോത്തോണമാതിരി വെള്ളത്തിൽ കിടക്കാതെ ചീട് കേറി തലോത്യാ ആ വരുന്നുണ്ട് ജമീല ഓല വരുന്നുണ്ട് ല്ലേ മോളെ വാ വാ ചായ കൊടുക്ക് എന്തോ ലോറി കുടുങ്ങിയ പാട്ടമാരി 100 പവന് 1 ലക്ഷം തന്നെ അതുകൊണ്ടാ ലക്ഷമാണെ 2-3 കുട്ടി ചോദിക്കട്ടെ ചോദിക്കട്ടെ അല്ല മനെ നമുക്ക് 2-3 ലക്ഷം കൂട്ടി കൊടുത്തൂടെ ഉറപ്പിക്കട്ടെ ഉറപ്പിക്കട്ടെ പോയോ പഠിച്ചോനെ ഇതും പോയല്ലോ റബ്ബേ നിക്കണ്ടി ഇങ്ങനെ വെടിയുണ്ട പന്നിന്റെ മാതിരി പോയല്ലേ കുറിച്ച് പണിക്കാറില്ലട്ടോ പൊന്നാരെ സുബേറെ 5-8 തെറ്റൊക്കെ ഏത് പടപ്പിനും പറ്റൂലണ്ണി ഇജിങ്ങനെ കേട്ടെന്ന് എടുത്തിട്ട് കഴിഞ്ഞു പോണ മാതിരി പാഞ്ഞാലോ എന്നാലും മാതിരി പേടിപ്പിക്കുന്ന സാധനം കൊണ്ട് കാണിച്ചത് അല്ല പണ്ടും പണത്തിനും അല്ലേ ജി പൊണ്ണിട്ടണേ അതോ മൊഞ്ചിനോ അതൊക്കെ ശരി തന്നെയാണ് എന്നാല് ഇതെനക്ക് പറ്റിയില്ലെങ്കിൽ വിട്ടാളാ വേറെ ഒന്നിനെ കാണിച്ചു തരാപ്പോ ഏതായാലും ഇതിന് ഇറാൻ കെട്ടിയില്ലേ ആ സ്ഥിതിക്ക് തൂടി ഒന്ന് കണ്ടാളാ പോയോക്ക മന്ദന്മാരും തന്തന്മാരും നല്ല പോലെ വാപ്പാക്ക് ഗൾഫിൽ കണ്ണട കച്ചവടയിൽ ഉപ്പര് മരിച്ചപ്പോ ഓരോന്ന് സ്മാരകമായിട്ട് എടുത്തുവെച്ചതാ മാന്റെ ഓത്തുവരെ കണ്ടില്ല പെണ്ണിന് കണ്ണാണാവോ കണ്ണണ്ടില്ലെങ്കിൽ എന്താണ് ഈ കായം പാടും തരൂലേ കാണണേ നല്ലതാണല്ലോ അതെ അതെ കാണും തോന്നുന്നുണ്ട് പുറത്ത് നോക്കണത് കണ്ടിട്ട് എനിക്ക് പറ്റിയല്ലോ ഞാനൊന്ന് ചോദിക്കട്ടെ കേട്ടോ ഇവിടെ ഇരി ബാപ്പോ വന്നാണി മക്കളെ അവിടെ ഇരുന്നോളി കസാരണ്ട് കണ്ണെണ്ണില്ലല്ലേ ഒലക്കമല കണ്ണാടിയും വെച്ചാണ്ട് ഏട്ടനും അഞ്ചനും കൈച്ചോളി ഒക്കെ ഗൾഫ് നിന്ന് കൊണ്ടുവന്ന അതെ 3 മാസത്തെ അവധിയുള്ളൂ വിസ വന്നു കിടക്കാണ്
ചെക്കൻ ഉടനെ പോണം. അതിന്റെ മുമ്പ് കാര്യം നടക്കുന്നുണ്ടെങ്കിൽ ഏറ്റാ മതി. സംഗതി നമ്മൾ നടത്താലോ. നടക്കും. കാര്യം തന്നറിയോ, രണ്ടു മൂന്ന് കുട്ടികൾ വേറെയും വന്ന് മുട്ടുന്നുണ്ട്. അതിപ്പോ നമ്മളിപ്പോ എന്താന്ന് വെച്ചാൽ അന്നോടുള്ള ഒരു സന്തോഷത്തിന്റെ പേരില്ല. ആയിക്കോട്ടെ, നമ്മക്ക് അബുൽ തന്നെ. എന്നാ ഞാൻ നമ്പർ ഇങ്ങോട്ട് എഴുതി തന്നാലും ഞാൻ വിളിച്ചാ. ആ അത് എഴുതി തരാം. പിന്നെ ഒരു 100 രൂപ എടുക്കാണ്ടാവോ? 100? ഇങ്ങോട്ട് ഒരു 500 പിടിച്ചോളൂ. 1000 ചോദിക്കാനല്ലേ? അത് ഞമ്മക്ക് ശരിയാണ്. നമ്മളെ ടെലിഫോൺ നമ്പർ എഴുതി കൊടുത്താ. അത് ഇക്കാക്ക എഴുതിക്കോളി. അത് വേണ്ട, അത് ഇക്കാക്ക എഴുതി കൊടുത്തോളി. നിങ്ങളെന്നെ എഴുതിക്കോളി. നിങ്ങളിപ്പോ ഒരു നമ്പർ ഈ എണ്ണ തുണി കൊണ്ട് എറിഞ്ഞു വിളിച്ചേ. ഇവിടെ ആരെങ്കിലും എഴുത്തും വായന അറിയണവരുണ്ടോ? എടേ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്താ. 2791452. അൽഹംദുലില്ലാ, ഇംഗ്ലീഷാ. സുബൈറ, നമ്മള് പോവല്ലേ? ആ പോ. നാലേ, ബേജാറാകണ്ട, ഞങ്ങള് പോയിട്ട് പിന്നെ വരട്ടോ. പോട്ടോ, വരട്ടോ. നീക്ക് സുബൈറ, എത്താൻ നീ കുറ്റി അടിച്ച മാതിരി. അല്ല അല്ല, എന്റെ ഓല് പറഞ്ഞു റംലാനെ ഓലക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിക്കണ്. 2,50,000 50 പാന ഓല് ചോദിച്ചേ. അത് ഇപ്പൊ അത്ര വലിയ സംഖ്യ ഒന്നല്ല. ഓനൊരു വിസ വന്നിക്കണല്ലോ, 2 മാസം കൂടെ ഓന് പോണം പോലോ. റബ്ബേ, ഇതൊന്ന് നടന്നു കിട്ടിയാ മതിയേനു. നാളെ മറ്റന്നാളെ അവിടെ പോയെന്ന് അന്വേഷിക്കാം. ഉറച്ചു കിട്ടിയാ ചെറുമട്ടത്തിൽ അങ്ങോട്ട് നടത്തേനു. ഏയ്, അതൊന്നും പോരാ, ഇതൊരു ആഘോഷമായിട്ട് തന്നെ നടത്തണം. നമ്മള് 3-4 പേര് ഇവിടെ അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് നാലാളെ അറിയട്ടെ. അല്ലടോ, നല്ലോണം അന്വേഷിക്കണോ? അതിലെന്താ, കാറിലപ്പം ഞമ്മക്ക് എവിടെയും പോയി അന്വേഷിക്കാലോ. അതന്നെ, വണ്ടി ഉണ്ടായതുകൊണ്ട് ഞമ്മക്ക് എവിടെയും പോയി അന്വേഷിക്കാലോ. പറ്റു കുറച്ച് കൂടുതൽ വെക്കണം കേട്ടോ. നായരെ, നായരെ, നിക്കവിടെ. നായരല്ലേ? അവിടെ നിക്ക. ആരത്, വീരാനോ? ഈ ആകെ ഉണങ്ങി പോയല്ലോ വീരാനെ. അന്റെ സോപ്പിടലൊന്നും വേണ്ട, മൂക്കറ്റം കടാക്കിട്ട് നിന്നിട്ട് ഇപ്പൊ അവിടെ പോയി വാങ്ങാണ്ട് പോകാണല്ലേ. പിന്നെ വീരാനെ, നിങ്ങൾ എവിടുത്തെ നായരാണ്? ഒരു മാനവ മര്യാദ ഇല്ലാതെ. തര വീരാനെ, മോന്റെ കാശ് വന്നോട്ടെ. നിങ്ങൾക്ക് എവിടുന്ന് കായ് വരാനാണ്? ഒരു മോനല്ലേ നാട് വിട്ടുമായിട്ട് 10 കൊല്ലായി. ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞാണ്ട് ഓന്റെ പേരിൽ കടം വരുത്തിട്ട് നിങ്ങൾ എവിടുന്ന് വീട്ടാനാ? ഓന്റെ കാശല്ല, വേറെ കുറെ കാശ് കിട്ടാണ്ട്. അതൊന്നും പറ്റൂല, അതൊക്കെ കുറെ മുന്നേ പറഞ്ഞിരുന്നതാണ്. അതൊന്നും ശരിയാവില്ല. ഞാൻ പറയണത് കേക്കിങ്ങള് കായ് തന്നാ, അതാ നിനക്ക് നല്ല കേക്കിങ്ങള്. ഞാൻ ഇവിടെ തന്നെ ഇല്ലേ. മോന്റെ പൈസ ആയാലും പാണ്ടില്ല, ഇനി വേറെ ആരെങ്കിലും പറ്റിച്ചിട്ടായാലും പാണ്ടില്ല. എനിക്കിന്റെ പൈസ ഇട്ടണം. ഈ അപ്പുറത്തും ഇപ്പുറത്തും തിരിഞ്ഞു മറിഞ്ഞു നടക്കാൻ കളി ഉണ്ടല്ലോ, അത് ഇന്റെ അടുത്ത് പറ്റൂല കേട്ടോ. 10,000 രൂപ വരാണ്ടല്ലോ. എവിടുന്നാ കിട്ടാനുള്ള നിനക്കറിയോ? എനിക്കറിയുന്നു, ഒരാഴ്ചക്കുള്ള 10,000 രൂപ കിട്ടാണ്ട്. ബാലനായർ ആരാന്ന് നീയൊന്നും മനസ്സിലാക്കിയില്ല. എവിടുന്നപ്പ ഇയാൾക്ക് 10,000 രൂപ ഇട്ടാലേ? ആ എവിടുന്നെങ്കിലൊക്കെ ആട്ടെ. ഇതൊന്നും അത്ര പ്രയാസമുള്ള കാര്യമില്ലാന്ന്. എന്നാലും ഇങ്ങനത്തെ കാര്യത്തിൽ എന്നെ നിർബന്ധിക്കരുത്. നിങ്ങളില്ല അന്തസ്സിൽ ബീരാനോട് പൈസ കൊടുക്കാറഞ്ഞല്ലോ, അതെങ്ങനെ കൊടുക്കുക? അത് നീ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചേ. നിങ്ങൾ ആമിതത്തോടെ ചെക്കന്റെ ഒപ്പം പോയിട്ട് നിങ്ങക്ക് എന്താ കിട്ടിയത്? 200 രൂപ. ഇത് പൈസ ഒന്നും രണ്ടൊന്നല്ല, 10,000 ആണ്. 10,000 അല്ല, വേറെ വല്ല കുഴപ്പമുണ്ടാവോ? വയസ്സും പ്രായക്കും എത്രയായില്ലേ, എന്നിട്ട് നിങ്ങൾ പേടിച്ചുവരെ മാറിയില്ല. എന്നാലും ഒരു കാര്യം മനസ്സിലാക്ക്, പണ്ടത്തെ മാതിരി പോലീസുകാർ ഇപ്പൊ അത്ര സ്ട്രോങ് ഒന്നല്ല. പെമ്പിട്ടാര് അന്റെ പേരെ കാണാൻ വരാന്ന് പറഞ്ഞിക്കണല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യ? ബിരിയാണി ഉണ്ടാക്കുക, നെയ്ച്ചോറ് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞാൽ അമ്മോനെ ഉണ്ടാക്കാൻ പറ്റൂ? നിങ്ങക്ക് കാര്യം നടന്നാ പോരെ. വീശ നടക്കാത്ത എന്താ ഉള്ളത്? ജിന്താ ഇനിയിപ്പൊ അമ്മനെ തെരഞ്ഞ് ഉറുമി വീശാൻ പോവുക? അതല്ലാന്ന്. പിന്നെ തുറുപ്പുകുലാൻ. ഓ ബീരാണ്ടീസ്, അപ്പൊ അയാ ജാരും കണ്ടുവച്ചിക്കണോ? ജനിച്ചിട്ട് ഇതുവരെ പള്ളി പോകാത്ത നിസ്കാരത്താരം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാലനായർക്ക് എന്താ എന്റെ അമ്മോനായി കൂടെ?
ആ ജാഹിര് സമ്മതിക്കൂ. പിന്നെ അതൊക്കെ ഞാൻ ഏറ്റെന്ന് കാട്ടണ് തല കുത്തനെ നിസ്കരിക്കേ. അപ്പൊ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ കുറച്ചു ദിവസം എന്റെ അമ്മോനാവണം. നിങ്ങള് വീട്ടിൽ തന്നെ ഓല കൊണ്ടുവരാ. അല്ല, പെണ്ണിനെയും കൂട്ടി ഇങ്ങോട്ട് വന്നാൽ? പെണ്ണിന് ആര് കൊണ്ടുവരാനാന്ന്? പെണ്ണിന്റെ ആൾക്കാര് മാത്രമേ കൊണ്ടുവരുള്ളൂ. തൽക്കാലം ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാന്ന്. അതപ്പോ ഞാൻ അവരോട്? നിങ്ങളൊന്നും പറയണ്ടെന്ന്, ഞാനും ബക്കർക്കും പറഞ്ഞോളൂ. നിങ്ങളൊന്ന് മൂളിയാ മതി, നിങ്ങളൊന്ന് ഇരുന്ന് തന്നാ മതി, പറ്റുമോ? അങ്ങനെയാണ് പിന്നെ ഞാൻ ഓക്കെ. ആ കളിക്കുമ്പോ വലിയ കളി കളിക്കണം. നൂറിന്റെയും ഇരുന്നൂറിന്റെയും കളിയല്ല ഇത്, അങ്ങനത്തെ ഒരു കളിയാശ് കിട്ടുങ്കി ഞാൻ റെഡി. അപ്പൊ പറഞ്ഞ പോലെ നിങ്ങളെ പേരെന്താ? ബാലൻ നായര്. മണ്ണാൻ കട്ട മായനാജിന്ന്. എന്താണ്? മായനാജി. ആ അപ്പൊ മറക്കണ്ട. ഓ എന്നാ ശരി. അവരെ നല്ലോണം ശ്രദ്ധിച്ചോണം, വേറെ ഏതെങ്കിലും പഹയമാരെ കൈപ്പെട്ട സംഗതി കൊഴയും. അത് പിന്നെ എനിക്കറിഞ്ഞൂടണ്ണി. അല്ല എത്താജി ഒരു പൂർത്തി തരാത്ത. അറിയാന്ന് പറഞ്ഞ് വായും പൊളിച്ചിരുന്നാലേ അവർ വേറെ ആലയും കൈപ്പെടും. പടച്ചോനെ വന്ന് കിട്ടാൻ കുൽഫല്ലാകുമതി. ഇപ്പൊ പോകാൻ കുത്തറാത്തീപ്പ് നടത്തുക പറഞ്ഞ കൊലത്തിൽ അന്റെ കാര്യം. അന്നെ കൊണ്ടൊരു പെണ്ണെട്ടിക്കാൻ സമീപിക്കാൻ ഞാൻ പെട്ട പാടി എനിക്കേ അറിയുള്ളൂ. എന്നിട്ട് എനിക്കൊരു പൊറുതി തരൂല എന്ന് പറഞ്ഞ എവിടെ ഓലങ്ങട്ട് കൊണ്ടുവരാൻ ഏറ്റത് ഞാനല്ലേ. അതിനല്ലേ ഞാൻ ഇപ്പൊ കൂത്തിയ ചരിപ്പടെ കുത്തിരിക്കണ്. എല്ലാം കൂടെ ഒത്തുവന്ന കേസാ. ഇവളമാര് മന്ദബുദ്ധി ആങ്ങളമാര് എല്ലാ പെൺകുട്ടിയൊക്കെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാ ഞാനീ പറയണത്. ഓല വലിപ്പത്തരും ആഭിജാത്യവും സകല കൊണ്ടാൻ വേണ്ടി ഞമ്മക്ക് കൈക്കലാക്കാന്ന്. ആ പെൺകുട്ടിനെ അന്റെ കൈക്ക കിട്ടിയാ പിന്നെ ഓല മുതലും ഈ വെച്ച് എന്റെ മൂക്കില് വലിച്ചൂലോ കുഞ്ഞോ. എനിക്കത് തിരിയല്ലോ. ഈ നായരോട് പോയി. അയാൾക്ക് പണ്ടേയുള്ള പരിപാടിയാണത്. ഒരു കാര്യത്തിനായാളെ തെരഞ്ഞ ദേവരന് എന്റെ അമ്മ നായര് മായിനാജി. ഇയാള് ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പിന്നെ അയാള് പൂച്ച മുഖ്യമായില്ലേ. എന്താ മക്കളെ ഒരു ചിരി? അല്ല ഞാൻ ഇവന്റെ നായരമ്മോൻ മായിനാജിന്റെ കാര്യം പറഞ്ഞ് ചിരിച്ചതാ. ജനിച്ചു പോയിര ബക്കറെ. സംസാരിച്ചിക്കാൻ നേരല്ല, വരി വീട്ടു പോ. പിന്നെ ബക്കർക്ക് കൊളാക്കരുത്. ഒരു ചെയ്താൻ്റെ കണ്ണുപെടരുത്. ഒരു ചെയ്താൻ്റെയും കണ്ണുപെടൂല. അക്കാര്യം നമ്മളെ ഇണ്ടാൻ വിട്ടോ കേട്ടോ. കണ്ടിട്ട് ഐറ്റങ്ങൾ തന്നെ തോന്നുന്നു. വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പോഴത്തെക്കാരി വരുന്നുണ്ട് 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 പോഴത്തെക്കാരി വരുന്നുണ്ട്. നിക്കട്ടെ നിക്കട്ടെ, അങ്ങോട്ട് സൈഡിക്ക് നിർത്തിക്കാ മോനെ. ഇവിടുന്ന് ആണ്ട് വണ്ടി പോവില, നടക്കേണ്ടി വരും കുറച്ച്. അവിടെ നിർത്ത് 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 നിർത്ത്. ഇറങ്ങട്ടെ ഇറങ്ങട്ടെ. എന്താ ഇത്ര വൈകി? ഉറപ്പണം കുറച്ച് വൈകി. അതിനാണ് വൈകുക എന്നറിയല്. ഞമ്മക്ക് ഇവിടെ അന്വേഷിക്കണ്ട. മനെ അന്വേഷിക്കാനൊക്കെ സമയമുണ്ട്. ഞമ്മക്കിത് പറ്റെങ്കിലല്ലേ അന്വേഷിക്കേണ്ട ആവശ്യമുള്ളൂ. ആദ്യം ചെന്ന് പേരും കുടിയൊക്കെ ഒന്ന് കാണുക. എന്തേ എന്നിട്ടല്ല അന്വേഷണം. അതല്ല നടക്കണ്ട്. അങ്ങോട്ട് നടക്കി ഇങ്ങോട്ട്. ഒരു അന്വേഷണ കമ്മീഷണർ കാക്കേ ഉമ്മ അന്വേഷിക്കാൻ പറഞ്ഞിക്കണ്. ആ അയ്യോ എന്റെ മനെ, ഇഞ്ഞും സംശയം. അല്ലെങ്കിൽ തന്നെ മായിനാജിന്റെ പെങ്ങളെ മോൻ എന്ന് പറഞ്ഞാൽ അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടില്? കള്ളുടില്ല, പെണ്ണുടില്ല, സിഗറ്റലില്ല, വീടലില്ല, നോൽമില്ല, നിസ്കാരമില്ല, ദീനില്ല, ദുനിയാവില്ല, ഒരു പണിയില്ല. നിങ്ങള് നിക്കല്ലേന്ന് ഞാനതങ്ങനെ അറിയാതെ ഒരു താളത്ത് പറഞ്ഞു പോയതല്ലേ. നടക്കി മക്കളെ. ഒരു കാലത്ത് ഈ നാടിങ്ങനെ ബെറപ്പിച്ചീനിയ മനുഷ്യനാണ് മായിനാജി. ഇപ്പൊ എന്താ ഗുണ്ടായിനു? ഗുണ്ടായിട്ടല്ല, മൂപ്പരിങ്ങനെ കേളി കേട്ട ഒരാളേനി. ഇപ്പൊ മൂപ്പര പെങ്ങളെ മോന്റെ കാലാണ്. ഓനാണ് ഇപ്പൊ നാട് വിറപ്പിക്കുന്നത്. ഇന്ന് ഓൻ വിചാരിച്ചാ നടക്കാത്തതായിട്ടൊന്നുമില്ല. അത്ര കീർത്തിയാ. ഒന്നാം തരം പറമ്പു അനുഭവം. ഞങ്ങക്കേ 50 ഏക്കർ തെങ്ങും തോപ്പും 50 ഏക്കർ കാവുങ്ങോ എല്ലും കൂടെ ഉണ്ട്. ഇതൊക്കെ വരുന്നന്നെയാണോ? ആ ഇത് കണ്ടങ്ങള്. ഈ കണ്ടു കാണപ്പെട്ട 2.5 ഏക്കറ പറമ്പ് മുഴുവൻ ഓനുള്ളതാ. അമ്മായി മരിച്ചണമെന്നുള്ളു. അമ്മായി മരിച്ച് കിട്ടിയാ പിന്നെ ഓൻ ആരാ? ഈ തേക്കായി പോടോ. അതോന്റെ അമ്മായി മരിച്ചു പോകുമ്പോ തലേരിച്ചോണ്ടോവും. അല്ല ഇമ്മാതിരി മോയന്തകളും ഇഞ്ഞുണ്ട് അവിടെ? ഇഞ്ഞുണ്ട് അമ്മരിത്തവിടെ ഒരാളിവിടെ. ആരാണ്? അത് ഞാനാണ്. അപ്പൊ കുടുംബത്തോടെ മോയന്തകളാണല്ലേ. കക്കാ ഉമ്മ അന്വേഷിക്കാൻ പറഞ്ഞേ. ആഹാ തുടങ്ങി തുടങ്ങിയോന്. മനസ്സത് കെട്ടിയൊളിച്ച് എങ്ങനെയെങ്കിലും കൊണ്ടുവരുമ്പോ ഓന്റെ ഒരു അന്വേഷണം. അട് കയറിയട്ടെ. ചെറു പൈച്ചാളി അക്കളെ സുബൈറ
മക്കളെ കുത്തിരിക്കും. ഇത് മൈനാജ്, ഇത് ഇത് മരിയോൻ സുബൈർ. വരി ഒന്ന് പറഞ്ഞാട്ടെ, ഇപ്പൊ വരട്ടെ മക്കളെ, ഇങ്ങോട്ട് വരി. ഇങ്ങളേത് അടുപ്പിൽ ആചാരാന്ന്? എന്തേ, കുട്ടികള് മന്ദബുദ്ധികളായതുകൊണ്ട് തരക്കടില്ല. ഏ, ഇക്കാലത്ത് നിസ്കാരത്തായ്മില്ലാത്ത ആചാര്യമാരുണ്ടാവോ? എന്റെ അടുത്ത് സാധനം ഉണ്ടായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെയുണ്ടോന്ന് ഞാൻ അത്രയ്ക്ക് അന്ന് തിരിച്ചില്ല. വെറുതെ വേണ്ടാത്ത വർത്താനം പറഞ്ഞ് കൊളാക്കിയാലുണ്ടല്ലോ, കാൽമല ഭാര്യലൂരിയൻ കോൽക്കളി കളിച്ചാളും. ആ നീരിയിച്ചില്ല ഓലക്കമ്മല വർത്താനം. അടക്കാണ്ട് പോവാ. ആചാര അങ്ങനെ പുറത്തേക്കൊന്നും പോകാറില്ല. പെൺകുട്ടികളെ കെട്ടിച്ച പിന്നെ മൂപ്പരും പെണ്ണുങ്ങളും ഒറ്റക്കാ വരണ്ട. സുബൈറിന്റെ അമ്മ മരിച്ച പിന്നെ ബാപ്പ വേറെ പെണ്ണുട്ടി, ബാപ്പ വേറെ പെണ്ണുട്ടിയ പിന്നെ നായരോനെ അല്ല ആചാര്യ ആചാര്യോനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടെന്ന്. പിന്നെ മരിയോനായിട്ടല്ല മോനായിട്ടാ വളർത്തിയത്, പഠിപ്പിച്ച് ഗൾഫ് പറഞ്ഞി. ഇപ്പതാ പെണ്ണട്ടിച്ചാനും നോക്കണ്. അല്ല, കുട്ടിക്കാലത്ത് ഓനെ ഇളയമത്തള്ളൊക്കെ തട്ടാടുത്തോട്ടുണ്ടോന്ന് വിചാരിച്ചിട്ടാ മൂപ്പര ഓനെ കണ്ട് കൊണ്ടെന്ന്. ഇതൊന്നും ഉണ്ടല്ലോ കെട്ടി പെണ്ണു മക്കൾക്ക് ഇഷ്ടല്ല. മൂപ്പർക്ക് എന്ത് വിഷമം വന്നാലും അതിന് സുബൈർ വേണം. ഇനിയിപ്പം അങ്ങാടിയിൽ വെച്ചൊരു മനുഷ്യൻ 10,000 rupees തരാണ്ട് എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചെന്ന് കരുതിക്കോളി, ആരാ കൊടുക്കുക? മക്കള് കൊടുക്കുവോ? കൊടുക്കൂല, സുബൈർ കൊടുക്കും. അതന്നെ, അതുകൊണ്ട് സുബൈറിന്റെ കാര്യത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ ഏറ്റു. എന്തേ വെക്കറേ? അത് പിന്നെ ചോദിക്കാനുണ്ടോ? അല്ല കുട്ടികളെ, ചായ കുടിച്ചാടുക. എന്നാ വീണ്ചോളി വീണ്ചോളി. അല്ലണ്ണി, ഇതിങ്ങനെ കവുങ്ങ് ചാരി വെച്ചാരി കുത്തിച്ചാരി നിക്കാതെ എടുത്തു വെക്കാൻ നോക്ക്. അമ്മോന്റെ പെൺകുട്ടികള് പേരന്റെ അകത്ത് ഇല്ല എന്ന് എനിക്കറിയാലോ. അങ്ങട് ചെല്ല്. തിന്നോളി മടിക്കണ്ടാന്ന്. നല്ല ഇറച്ചിയല്ലേ? ഇതോ വെള്ളിയാഴ്ച പോത്തിന്റെ ഇറച്ചി മരുന്ന് കാട്ടിച്ചിട്ടാണ് പച്ചണ്ട്. ഈ ചങ്ങക്ക് എന്ത് ഇറച്ചി കൂടുതൽ മനസ്സിലാക്കേണ്ട കാലത്തിലാക്കാൻ. നന്നായിട്ടുണ്ട്, നല്ലൊരു ഹോട്ടലിൽ നിന്ന് കഴിച്ച മാതിരി. ആഹത്തായി, അൽഹംദുലില്ലാ. മക്കളെ പോണ്ടേ, അളിയന്റെ പേരെ കണ്ട് കുറ്റി അടിച്ച മാതിരി ഇവിടെ കുത്തരക്ക. അസ്സലാമു അലൈക്കും. ഇങ്ങോട്ട് പെഗ്ഗുണ്ണി, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അപ്പളേ ബാപ്പോ, ഒരു 3 months കൊണ്ട് കൊടുക്കണ്ടാവല്ലോ. 2 days കൊണ്ട് കാര്യം നടത്തണമെന്നാണ് നമ്മളെ മുറാദ്. പൊന്നാര മക്കളെ, 2 weeks സംഗതി നടക്കണം പറഞ്ഞേ. അല്ല, ഒരു 2 weeks സമയം ഞങ്ങൾ തരാം, അതിന്റെ ഉള്ളു കാര്യം നടക്കണം. വേറൊന്നുമല്ല, കടലാസ് വന്നിണ്. ബിസ? ആ ബിസ, അത് കുത്തിന്. അതുകൊണ്ടാ കണ്ടോ പണുണ്ടല്ലേ. അയ്യോ എന്റെ എണ്ണിയെ, ചെങ്ങനെ ഇങ്ങനായത്? ഈ തൊടു നിറച്ച് തെങ്ങുണ്ട്, തേക്കുണ്ട്, പിലാവുണ്ട്, അതൊന്നും ജി കണ്ടില്ല. ആള് ജി പനയോ എന്റെ കണ്ണ് തടഞ്ഞത്. കൂട്ടത്തു കൂടി സുബൈറും കൂടിയാണ് വന്ന ബുദ്ധിയായ ഭാഗായി. വീടും കുടുംബം കണ്ടിട്ട് തരക്കടില്ല തോന്നുന്നു. കാര്യം ഞാൻ ഏറ്റ്, നീ പൈസ കൊടുക്കണ്ടാ. വേണ്ട മാരിക്ക് ഒന്ന് കൈകാര്യം ചെയ്തളാ. നീ വിട്ടോ, സാറായിക്കോട്ടെട്ടോ.
പണ്ടത്തെക്കാലത്ത് നാട്ടിലെ കാസറ്റുകൾ ഒരു കല്യാണം നടന്ന് കിട്ടാറാ വലിയ കിട്ടലാട്ടോ. നിങ്ങളെ പെങ്ങൾക്കുട്ടി വലിയ ഭാഗ്യക്കാരത്തിയാകൊന്നല്ലോ കിട്ടോ. ആ പക്കൃക്ക കേട്ടാ, ഞങ്ങൾ ആ മായിനാജിന്റെ പേരെന്ന് വരിക. മൂപ്പനെ മരിയോനൊരു അന്വേഷണം. ആർക്ക് സുബേർണോ? ആ അവൻ ഗൾഫിൽ നിന്ന് വന്നോ? പിന്നെ 3 മാസം കഴിഞ്ഞില്ലേ, ലീവ് കുറവാ. അവനവിടെ നല്ല പണിയാണെന്ന് കേട്ടല്ലോ. അല്ലോ അസൂയണ്ട, എനിക്ക് കണ്ണ് വെക്കല്ല. ചെക്കൻ ജീവിച്ച് പോയിക്കോട്ടെ. എന്നാ ഞാൻ പോട്ടെ. ആ കണ്ടജി അഭിപ്രായം കേട്ടു, അതാണ് അന്വേഷിക്കണം. എന്തിന് വെല്ലിക്കാക്ക ഇപ്പരല്ലോ ഒന്ന് അന്വേഷിച്ചാലോ? ഹോ എന്റെ മനേ, അവിടെ നോക്കിയ അസൂയക്ക് കയ്യും കാലും വെച്ചിട്ടങ്ങളാണ് അതിന്റെ ഉള്ളിലുള്ള മീപം. എന്നിട്ട് അവിടെ കയറി അന്വേഷിക്കാനോ? ആണെങ്കിൽ തന്നെ എന്താ അന്വേഷിക്കാനാ? നിങ്ങൾക്കൊരു ലോട്ടറി അടിച്ചിന്നാണ്ട് കരുതണം. ഇത്തിരി കായുണ്ടാക്കിയാണ്ട് ആ ചെക്കനമല്ലേ കൈക്കലാക്കാൻ നോക്കി. ഇത്ര നല്ല ചെക്കനെ ഭൂമി ഒരാളത്ത് കിട്ടാണ്ടോ? അന്വേഷിച്ചിന്നാണ്ട് പറയണം. അല്ല പിന്നെ ഇപ്പത്തെ കാലത്ത് ഇതൊക്കെ തന്നെയല്ല അന്വേഷണം. അല്ല ഏതാണ് നീജി വെറുതെ അന്വേഷണം അന്വേഷണം പറഞ്ഞു. നിങ്ങളെ കായും പണ്ടുണ്ടാക്കിയാണ്ട ചെക്കനെ വേഗം കൈക്കലാക്കാൻ നോക്കി, വണ്ടി കയറാൻ നിൽക്കാനുള്ള ഏർപ്പാട് എന്താ വെച്ചാ ചെയ്യാൻ നോക്കി. അല്ല ഓന്റെ ഒരു അന്വേഷണം കയറിയുള്ളൂ. ഓനെ തീരെ സമയില്ലാത്തോ. ശരി, ആ പറഞ്ഞില്ലാന്ന് വേണ്ട. നിങ്ങൾ അന്വേഷണം പറഞ്ഞ അവിടെയും പടിയും ചുറ്റി തിരിഞ്ഞാൽ കടക്കാര് തലന്റെ അടുത്ത് വട്ടിട്ട് വറുക്കണം. അപ്പടാ കരയാണെങ്കിൽ ഞാൻ പോണില്ല. മനസ്സുണ്ടായിട്ടല്ല മോളെ, ഒരുപാട് നമ്മള് കഷ്ടപ്പെട്ടില്ലേ. ജീവിക്കണമെങ്കിൽ പണം വേണം, അതിന് എനിക്കിതല്ലാതെ വേറെ മാർഗമല്ല. എന്റെ മനസ്സിലൊന്നും ഈ മൂന്നും തന്നെ ആയിരിക്കും. പിന്നെ ഒരു ദിവസം കൂടി കഴിഞ്ഞാല് ബഷീർക്ക് വരും. ഇജ്ജ ഏറ്റവും കൊണ്ടാണ് ഓല് പോയത്. ഞാൻ കാശ് കൊടുക്കാത്തതിന് എന്റെ മുമ്പിലിട്ട് പോലെ അന്ന എന്തേലും ചെയ്തെഞ്ഞാല് പിന്നെ ഞാനിവിടെ ആണായിട്ട് ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്നുകിൽ നമുക്ക് ഒന്നിച്ച് മരിക്കാം. ഈ കുരുന്ന് പ്രായത്തില് മോനെയും കൂട്ടിട്ട് മരിക്കാന്നൊക്കെ പറയുമ്പോ ആരും നല്ലത് പറയില്ല. അതിലും നല്ലത് നമുക്ക് ഇങ്ങനെ എന്തേലും വഴി നോക്കണതാണ്. പിന്നെ നാളെ നേരം വെളുത്താല് അന്നക്കാണ് നമ്മളിവിടെ ഓടി എത്തൂലേ. ഓളെ മോത്തേക്ക് നോക്കിയാലും നമ്മൾ അന്റെ മുഖല്ലേ കാണ. മതി, ഈ ചിരിച്ചല്ലോ എനിക്ക് സമാധാനായി. നാളെ എന്റെ കൈ ഉണ്ടല്ലോ ബഷീർക്കാക്ക് പൈസ കൊടുക്ക. ഞാൻ പോട്ടെ. ആ പിന്നെ ആര് ചോദിച്ചാലും എവിടെ പോയെന്ന് പറയണ്ട കേട്ടോ. ഇവൾ മാരൻ്റെ വിധിയാണ്.
ഇന്ദിവ ചപ്പൽസ് എന്നും ഒരു ചുവട് മുന്നിൽ. നിങ്ങളെ പരിചയപ്പെടാൻ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. ആരാ റംല? നിന്റെ അങ്ങളാർ തന്നെ. ഓലല്ലേ ഇപ്പൊ ഇന്നലെ പരിചയപ്പെട്ട്. ഇതിന്റെ എളാപ്പാനെ മൂത്താപ്പാനെ മക്കളാണ്. എന്നാ വരാൻ പറ. അടച്ചോനെ ഇത് ഒന്നും രണ്ടൊന്നല്ലോ, ഇനി ഉണ്ടോ കൊറേ? നീ എവിടെയാണ് മോളെ? എത്ര നേരായിട്ട് വിളിക്കണ്? ഞാൻ പിന്നെ ആ ഓനെവിടെ? സുബേർ പോയി. പോയോ? എങ്ങോട്ട്? ഈ മൂന്തി നേരത്തോ? പുറത്തേക്ക് എവിടുക്കോ. ഈ നേരം നിന്നെ ഒറ്റക്കാക്കിട്ടോ പോകെ? നേരം അന്ത്യായി എന്ന് അറിഞ്ഞൂടെ? രാത്രി അടുത്ത വീട്ടിലെ റുക്യാത്ത് വന്ന് കടന്നോളൂ. ആഹാ, അപ്പൊ രാത്രിയോ വരൂല? ഇല്ല, കുറച്ച് ദൂരെ പോയതാ. എന്തിന്? ഓനു വല്ല പണിയും കിട്ടിയോ? ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടോ ഒന്ന് പോയി വന്നോട്ടെ. ഒരു സോലിന് പോകാന്ന് വിചാരിച്ചാ പോരെ. ആഴ്ചയിൽ രണ്ടു ദിവസം. നന്നായി, ആഴ്ചയിൽ രണ്ടു ദിവസമെങ്കിലും പണിക്ക് പോകുന്നുണ്ടല്ലോ. ഇനിയോ നന്നായിക്കോളൂ. രാത്രി പോരാനാരിലും വിടണോ? വേണ്ട, റുക്യാത്ത വരും. അല്ലെങ്കിൽ രാത്രി ഒറ്റക്ക് നിന്ന് പെൺകുട്ടികളൊന്ന് പരിചയിക്കണം. ഞാൻ ഓനെ കാണാൻ വന്നായിരുന്നു പണിന്റെ കാര്യത്തിന്. ഏതായാലും പണി കിട്ടിയല്ലോ, അൽഹംദുലില്ലാ. മോനെവിടെ? മോൻ എപ്പോഴും അപ്പുറത്തെ പോരേലാ, ഇപ്പൊ വരും. വിളിക്കണോ? വേണ്ട, എന്നെ കണ്ടാ ഓൻ വിടൂല. പിന്നെ അനക്ക് പൈസ വല്ലോ? വേണ്ടപ്പാ, ചെലവിലെ തന്നിക്കണ്. എന്നാ പിന്നെ ഞാനറിയാം. പരപ്പൻകാടി രാജാവിന്റെ ഭണ്ഡാരം കൊള്ളയിതാ, ഒന്ന് പോവാ. സൂയക്കാര കള്ളനോട്ടോ ദീലോ, നിങ്ങളിതിൽ നോക്കിയാ മതി. കാരണേ വിശ്വസിക്കാൻ പറ്റില്ല. പത്തക്കാലിട്ട് നോട്ട് എണ്ണം കുറയോ? ഓഹോ, പഞ്ചായത്തിൽ നിന്ന് തോക്ക് കൊടുത്തേക്ക. ആരെങ്ങ എന്റെ ഈ പണ്ടാറ പീടിയൊക്കെ ലൈസൻസ് എന്ന് എണ്ണം തെറ്റു. നിന്റെ മരത്തെ കുത്തരുന്ന അസൂയ അല്ലാതെ. പാണ്ഡ്യ കട്ടമ്മ അവിടെ നിക്ക്. കുരിശ് കണ്ട ചെയ്ത്താന്റെ മാതിരി തെരുമാറ്റടാ. ഉങ്ങക്ക് കാശിനെ തെരുമാറ്റാ. എനിക്കെന്റെ പണം വേണ്ട ഹബീബേ. ഇത് കണ്ട ജി, ഇത് കണ്ടോ? ഒന്ന് വെച്ചോ, കൊണ്ടുപോയി ചാപ്പിടണ്ണ. നോക്കണ്ട, എന്താ കള്ളനോട്ടാന്ന് വിചാരിച്ചു. തരികിടൊക്കെ നിർത്തിയോടു, പോയിട്. ഇതെന്താ എന്താ മാതിരി? അല്ല, ഏയ്, ഓട്ടാത്തരം പണം വെച്ചാൽ ഇതിവിടെ തന്നെ ഉണ്ടല്ലേ. വിചാരണ്ട്, ഞാനും ബക്കറും ആർക്കും പറ്റാത്തവനാണെന്ന്. എന്തേ ഓൽക്കൊക്കെ പത്തോന്നൂറ കൊടുക്കാറുണ്ടെങ്കിൽ ഇവലൊക്കെ വിചാരണ്ടാ? അതെ, ഇങ്ങോട്ട് വരടാ. ആർക്കാ പത്തോന്നൂറ വേണ്ടത്? ആർക്കാ ബക്കരെ കൊടുക്കാനുള്ളത്? നാട്ടുകാർക്ക് മനസ്സിലായില്ലേ? മനസ്സിലായാ പോയാലും അതിന്റെ ശീല മനസ്സിലായിരിക്കാണ് കൈ കിട്ടണ്ട്. നോക്കി പോണേ മോനെ. ഓ, പുതിയാപ്ല വന്നല്ലോ. ഉം
ഒരു പഞ്ചാരച്ചിരിയൊക്കെ ഉണ്ടല്ലോ. പെണ്ണുകെല്ലാം പിടിച്ചുപോയി തോന്നണ്ടല്ലേ. എന്ത് ജീ പറയുന്നു, ഈ ദുനിയ രണ്ടത്ര മുഞ്ചിൽ പെണ്ണുണ്ടോന്ന് ചെക്കം കാണുന്നു. ഇതിലെന്തൊക്കെ ഉള്ള നോക്കാം. പിന്നെ ഇന്നിവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നു വേണ്ട, സ്കൂൾക്കും പോണ്ട, നമുക്ക് ഭക്ഷണം പുറത്തുനിന്നാക്കാം. മാറി അല്ല മാളെ, ഇച്ചി നേരത്തെ കണ്ട് പോന്നോ. ആ ചെറിയ പൈതങ്ങളെ കൂട്ടിക്കൂടെ വല്ലാത്തൊരു കാര്യം തന്നെ. കൊറച്ചു നേരം അവിടെ കാത്തു നിന്ന് അല്ലെ എന്റെ തൊലി കണ്ട് ഉരിഞ്ഞ് വീണു പോകും. അത് നിങ്ങളെ കുട്ടികളല്ലേ എന്റെ ഉപ്പേ. അതിനോ ഞാൻ പോണോ? ഒറ്റ ഒന്ന് മതി, എന്തിനാ പെരുത്ത്? എന്നിട്ട് ആറെണ്ണം പെരുത്ത് കൂട്ടിക്കണോള്. എവിടുന്നേക്കു ഇതിനൊക്കെ ഉള്ള താക്കത്ത് കിട്ടിയ സന്തോഷത്തിലാണല്ലോ. പിന്നെ മോഹൻ ഉറങ്ങിയോ? ഉറങ്ങി. അല്ല ഈ പണക്ക് എന്ത് ചെയ്യാനാ? കടം വീട്ടണം, പിന്നെ വീട് നന്നാക്കണം. ഇത്ര കാശിട്ടൊന്നും ഞാൻ വിചാരിച്ചില്ല. ഇത് നല്ല പരിപാടിയല്ലേ. ഒന്നും കൂടി കെട്ടിയാ ഇനിയും കാശിട്ടും. ഇപ്പൊ തൽക്കാലത് മതി. ഇനി ആവശ്യം വരുമ്പളേ ഇതിന് മൊഴിച്ചൊല്ലി അടുത്തനെ കേട്ട. ഇപ്പളാ ഇതിന്റെ പെണ്ണായത്. എനിക്ക് പറ്റിയ പെണ്ണ്. തിന്നോളിം പയ്യാപ്പിളേ, നിങ്ങക്ക് ഇനിയും കുറവ് മാറിയിട്ടില്ലേ? മക്കൊരു ദിവസം പയ്യാപ്പിളേന്റെ ഇടയ്ക്ക് വിരുന്നോണം. വെള്ളം എടുത്തു കൊടുക്കും മോളെ. ഒരു ദിവസം ഓല ഇങ്ങോട്ട് സൽക്കരിക്കണം. അതൊന്നും വേണ്ടെന്ന്. അതൊക്കെ നാട്ടു നടപ്പല്ലേന്ന്. അമ്മക്കൊന്നും ഇഷ്ടാവില്ലെന്ന്. ഞാൻ കല്യാണം കഴിക്കാൻ ഓൽക്ക് എതിർപ്പായിരുന്നു. അതെന്താ അങ്ങനെ? ഗൾഫിൽ നിന്ന് കൊണ്ടൊക്കെ ഓൽക്ക് അടിച്ചു മാറ്റാലോ. നല്ലൊരു അമ്മായി. ആ പിന്നെ ഞാൻ ഗൾഫിൽ പോയി വന്നിട്ട് നമുക്കൊരു പുതിയ വീടൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് മാറണം. ഓക്കെ, എന്തായാലും വേണ്ടിയില്ല. പക്ഷെ പുയ്യാപ്പിളേനെ പറ്റി നാട്ടുകാരൻ ഞമ്മളോട് ചോദിച്ചാ ഞമ്മൾ എന്ത് പറയൂ? അതൊക്കെ നിങ്ങൾ എന്തേലും പറഞ്ഞാ മതി. റംലനെങ്കിലും കൊണ്ടോണന്നുണ്ട്, പക്ഷെ അമ്മായി എന്തേലും പറഞ്ഞാല് എനിക്കത് സഹിക്കൂല. നിങ്ങൾ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞമ്മളൊരു പൂതിക്ക് പറഞ്ഞതാ. ഉമ്മാന്റെ പണിയാ ഓരോന്ന് പറഞ്ഞു ഓരോന്നും കഴിച്ചില്ല. ഞമ്മൾ ഓൻ വിഷമിക്കുന്നു കരുതിയില്ല. ജീ ചെന്ന് ഓനെ സമാധാനിപ്പിക്ക. നിങ്ങക്ക് ഇപ്പഴാ നല്ല ബുദ്ധിയൊക്കെ തോന്നിയത്. വേഗത്തേക്ക് വെച്ചോളി, നല്ല പതുക്കെ കൊണ്ടോയിക്കോളി. അവിടെ ഇവിടെയും തട്ടണ്ടേ. ഇതും പെണ്ണ്.
ഇതിപ്പോ എത്ര നായി പറിച്ചോനെ, എണ്ണം തേച്ചോർത്താല് ഒന്ന് റുക്യാബി, രണ്ടാമത്തേത് ലൈലാബി, മൂന്നാമത്തേത് ഇതെന്താ സാധനം? ഇതും പെണ്ണ. അമ്മാ അമ്മാ, ഉടനെ ചെയ്യിക്കമ്മാ, അമ്മാ പിച്ച ഓടിക്കമ്മാ, അമ്മാ അമ്മാ ഉടനെ ചെയ്യിക്കമ്മാ. മോനെ അത് കൊടുക്കല്ലേ, ഒരു ഉറുപ്പ്യ കൊടുക്കണൊക്കെ മോശം. അമ്മാ മക്കൾക്ക് നൂറായുസമ്മാ, നല്ലവരും കടവുളെ ഇവങ്ങളെ കാപ്പാത്തിക്കൂ. ഇരുന്ന് പഠിച്ചോ. 50 rupees ഡെല്ലി വെച്ചി വെക്ക്, അറുത്തയക്ക് ഉപ്പയാക്കാത്ത ഇവക്ക് ലോട്ടറി അടിച്ചോ. ഇതുകൊണ്ട് പോയി മരുന്ന് വാങ്ങിച്ചോ. ഇത് ഞാൻ കൊടുക്കാനുള്ളതോ അതോ ഞമ്മക്ക് രണ്ടടി തരാനുള്ളതോ? ശരിയാവില്ല, എന്താ കാര്യം? നിങ്ങൾ എത്രയാ തെരഞ്ഞെടുക്കുന്നത്? ഒരു കേസ് ഇൻകോ ആ കേസ് അല്ല, 10 rupees കാര്യാന്ന്. അതെന്ത് കാര്യം? ഇതെങ്ങനുണ്ട്, തർക്കടില്ല? തർക്കണ്ടാവില്ലല്ലോ, നല്ല പൂത്ത കാശുള്ള വീട്ടിലെ കുട്ടിയാന്ന്. അല്ലോ അപ്പൊ 10 commission കിട്ടുമല്ലോ. അല്ല മനെ, ആ കുട്ടീന്റെ പോരെ എവിടെയാണ്? അഡ്രസ് ഒക്കെ ഞാൻ തരാം. ഓൾക്ക് നല്ലൊരു ചെക്കനെ കിട്ടിയാ മതി. 3-4 lakh rupees കിട്ടുന്ന കേസാണ്. പിന്നെ ആ പെണ്ണ് 1-2 times 3-4 ആളെ കൂടെ ചാടി പോയതാണ്, അത് പ്രശ്നമാക്കണ്ടാന്ന്. ഓൾക്ക് നല്ലൊരു ചെക്കനായാ മതി. അത് നമ്മള് ഇമ്മായിട്ട് കേസല്ലേ ബക്കർക്കാക്ക് കിട്ടണ്ടേ? ശരിയാക്കി കൊടുത്താ 1 lakh rupees കമ്മീഷൻ കിട്ടും. അത് പിന്നെ വേണ്ടി വരുമല്ലോ, കേസ് അമ്മായിരുത്തല്ലേ. ഏതായാലും ഫോട്ടോ ധൈര്യമായിട്ട് പോയിക്കോ. നമ്മളെ ഏറ്റ് അഡ്രസ് ഒക്കെ ഇതിന്റെ പിന്നിലുണ്ട്. ആ ഉണ്ടല്ലോ, വായിച്ചാ ഞാൻ ഒരാളെ കാണട്ടെ. ഇന്ത്യ പോയിക്കോ, ഇത് ഞാൻ ഏറ്റ്. കമ്മീഷണാരെ മറക്കണ്ട. ഇല്ല കുട്ടിയെ, ധൈര്യമായിട്ട് പോയിക്കോളി, ബാപ്പ് പോയിക്കോളി, ഇത് നമ്മളെ ഏറ്റ്. എന്നിങ്ങനെയായ മതിയോ? പിന്നെ എങ്ങനെയാവണം? ഞമ്മക്കൊരു കാറ് വാങ്ങണം. ഞാൻ ഇങ്ങനെ നോക്കണേ, റസീനാണോ ഈ പറയണത്? മോന് സ്കൂളിൽ പോവാനും നമുക്ക് അത്യാവശ്യം എവിടെയും പോവാനും ഒരു കാറ് നല്ലതല്ലേ? അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യാന്ന്. നിങ്ങൾ വിചാരിച്ച നടക്കും? എങ്ങനെ? നിങ്ങൾ ഓളെ വീട്ടുകാരോടും ചോദിക്കുന്നു. 2 lakh rupees വാങ്ങിട്ട് ഒരു മാസായിട്ടില്ല. അതിനെന്താ, നിങ്ങക്ക് വേണമെന്ന ചോലി തരൂ. തൽക്കാലം പോയിട്ട് കിടക്കാം, നമുക്ക് പിന്നെ ആലോചിക്കാം. അല്ലെങ്കിലും ഞാൻ കാർ പണങ്ങൾക്ക് പിടിക്കൂല. തൽക്കാലം പോയി കിടക്കാനാ പറഞ്ഞേ? ചെലവിന്റെ കൈ എങ്ങനെ ഒപ്പിക്കുന്ന ആലോചിച്ചു. കാറ് വാരിക്ക് ഒരു ചെലവാക്കി കാശൊക്കെ തീർന്നപ്പോഴാ ആലോചിക്കണേ. എല്ലാരും വെല്ലുവിളിച്ചിട്ട് ഇപ്പൊ കടത്തിന് ചെല്ലുമ്പോളാ പ്രശ്നം. അല്ല കാശൊക്കെ തീർന്ന കാര്യം പറയുന്നു. അത് പിന്നെ തീരൂലണ്ണി, ഈരുമ പാടച്ചോ പുതിയൊരു പൈസ അണിച്ചരും. നാട്ടില് പെൺകുട്ടിയേക്കാ പഞ്ചം. ഏതാണ് ഇജി? അല്ല പുതിയ വഴി വല്ലോ നോക്കണം. ഇനി ഒരാട്ടി മുന്നോട്ട് പോകണം. റസി അപ്പൊ കാറ് വാങ്ങണം, ജീപ്പ് വാങ്ങണം, അത് വാങ്ങണം, ഇത് വേണമെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. പെണ്ണുങ്ങളാവുമ്പോ അയറ്റാങ്ക് പല ആഗ്രഹം ഉണ്ടാവൂലേ, അതൊക്കെ സഹായിച്ചു കൊടുക്കണ്ടേ? നമ്മളെ ആണുങ്ങളെ കടമല്ലേ. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലോ വഴി വേണ്ടേ. ഗതി മുട്ടുമ്പോ മെരി ഭയ നമ്മളെടുത്തുണ്ട്. ഞാനേ ഒരു സ്ഥലം വരെ പോകുക, ചെറിയൊരു ചൂണ്ടമ്മലേ, ചെറിയൊരു എര കോത്തിട്ടിട്ടുണ്ട്, കൊത്തുവല്ലേ നോക്കട്ടെ. എന്നിട്ട് പറയട്ടോ. അല്ല മൂപ്പർപ്പ് എന്താ പറഞ്ഞു? മൂപ്പർ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടിട്ടുണ്ടാവും. ആ ഇതനക്ക് പറ്റുമോ നോക്കിയാ. ഇത് അളിയനാ. അളിയൻ എവിടെ? ഉറങ്ങ. മണി 12 ആയിട്ട് നീച്ചില്ലേ? എന്താ സുഖല്ലേ? സൂക്കടൊന്നുമില്ല.
എന്നിങ്ങനെ കടന്നാ മതിയോ? 3 മാസം കൊണ്ട് പോകുന്നു പറഞ്ഞിട്ട് വിസക്ക് എന്തോ പ്രശ്നണ്ടെന്ന് പറഞ്ഞു. പഴയ ചൂടും ചൂടും കാണുന്നില്ലല്ലോ, നമുക്കൊന്ന് ചോദിച്ചാലോ? വേണ്ട, ഞാൻ ചോദിച്ചോളാം. പണയം വെക്കാൻ പണ്ടം വല്ലതും ചോദിച്ചോ മൂപ്പര്? കള്ളം കൊണ്ടുപോകാതിരിക്കാൻ ബാങ്കിൽ വെച്ചുതരാന്ന് പറഞ്ഞു. മായനാജിന്റെ മരവനാണ്, പൂത്ത കാശുകാരനാണെന്ന് എന്താ കാര്യം? ആ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. എന്തായാലും ശരിക്കും ഒന്ന് ചോദിച്ചു നോക്ക്. ചോദിച്ചു നോക്കാനൊന്നുമില്ല, മൂപ്പര് ഒരു പാവ. മോളെ. ആ ഉപ്പ കേറിയിരിക്ക, വരി. ഉപ്പ ഞാൻ ചായ എടുക്കാം. വേണ്ട, ഞാൻ ഇപ്പൊ ഹോട്ടലിൽ നിന്ന് കുടിച്ചിട്ടുള്ളൂ. അതെന്തിനാ ഉപ്പ ഇങ്ങോട്ടേക്ക് വരുമ്പോ പുറത്തുനിന്ന് ചായ കുടിക്കണേ? അസം മുസ്ലിയർ ഉണ്ടായിരുന്നു, അയാളെ കൂടുതൽ കയറിയതാ. ആ സുബേറോടെ ഒരാഴ്ചയായിട്ട് ഓനെ കാണാഞ്ഞിട്ട് ഓന്റെ ഉമ്മ അവിടെ നിന്ന് കയറ് പൊട്ടിക്കുന്നുണ്ട്. ഇത്രയൊക്കെ കായ്മാണം കിട്ടിയിട്ടും അമ്മായിമാന്റെ പുതിയാപ്പള സൽക്കാരം കഴിഞ്ഞിട്ടും അനക്ക് മനസ്സിന് സുഖമില്ലാന്നോ? കായൊക്കെ തീർന്നില്ലേ? അധികം നിന്നുകഴിഞ്ഞാല് സംശയാവും. കായ് തീരെ ഓലെടുത്തോ? 3 കേങ്ങന്മാരളിയന്മാരില്ലെനിക്ക്. ഒന്നുമില്ലെങ്കിൽ ഓലെടുത്തുള്ള കായ് അടിച്ചെടുക്കാൻ അന്നെ പോലത്തെ വളന്മാര് ഈ ദുനിയാവിലും. ഓല കായന്നൊന്നും അത്ര പെട്ടെന്ന് പോകൂലെന്ന്. അതെട്ടാ, ഓള പൊന്നില്ലേ, അതെടുത്ത് വിറ്റുകൂടണ്ണി. അതൊക്കെ ഓല ലോക്കറിൽ വെച്ച്. ഏ, ലോട്ടറിയിലോ? അതിപ്പോ തെറ്റാ സാധനം. ബാങ്കിൽ അലമാരിലാണ്. ആദ്യം തന്നെ മാങ്ങണ്ടീനി. പഴയ മാതിരി ഐഡിയ ഒന്നും വരുന്നില്ല. അതെന്താടോ, അന്റെ ഐഡിയന്റെ സംഖ്യ കൊണങ്ങിപ്പോയോ? ഈ അങ്ങനെ മുട്ടെങ്കിലേ 3-4 ലക്ഷം തടീന പൈസ ഞമ്മളേലുണ്ട്. അതെന്തിയാ സാ? ഈ ഒന്നുകൂടി ഒന്ന് ഒരുങ്ങിക്കെട്ടണ്ടി വരും. ഒരുങ്ങിക്കെട്ട് ആടും പൂതിയാപ്പിളായിട്ട് ഇങ്ങാ പണിക്ക് ഞാനല്ലോ ശരിയാവില്ല. നായിക്കാ തിന്നണെങ്കിലേ ഇക്കാലത്ത് ഇതേ ഒരു പയ്യുള്ളൂ. അതും ഒരു പ്രായം വരെ. അത് കഴിഞ്ഞാ തീർന്ന് മനെ. അതെന്തായാലും ശരിയാവില്ല. തടി അനങ്ങാതെ കോയമ്പത്തിരും തിന്നണ്ടണ്ണി. നയിച്ചാതെ തിന്നണെങ്കില് ഇത്തിരി നയിപ്പുണ്ട് മനെ. ഈ ജി കേട്ടുക്കണോ, ഈ ദുനിയാവില് ഒരാണ് 10 പെണ്ണ് വെച്ചിണ്ട്. പൗപ്പത്തെണ്ണം കെട്ടാൻ ഇപ്പൊ എല്ലാരെ കൊണ്ട് കൂടുവോ? കൂടൂല. അപ്പൊ നമ്മൾ എന്ത് വേണം? കഴിഞ്ഞോ ഒരു 10-15 ഒക്കെ കെട്ടി അങ്ങോട്ട് അരിച്ച ചെയ്യണം. തീവണ്ടി കാരണ പദ്യം ചൊല്ലിത്തരേ പറ്റോ? നയിച്ചു തിന്നണ്ണി. ഒരു കൈക്കോട്ട് കൊടുത്ത് കൊത്താണ്ടോ മാന്താണ്ടോ ചിങ്ങനെ ചെല്ല്. ആ ചെല്ല് ചെന്ന് ആലോചിച്ചു വാ. അപ്പളേ ഞാനേ വല്ലാതെ ആലോചിച്ചാളട്ടോ, മൂക്ക് പല്ല് വരും. എന്റെ ഉള്ളിൽ ബക്കറെ നിക്ക്. ഞാൻ കണ്ടിട്ടില്ല. അനക്കറിയാം സമ്മതിച്ചിട്ടോ കെട്ടിയേ. വല്ലാത്തൊരു ബിലീസ്. അത് എനിക്ക് നിനക്കറിയോ അറിയൂലേ? ചോദിച്ച കേട്ടില്ലേ? അറിയോന്നാ ചോദിച്ചത്? ഓഹോ, അപ്പൊ നീയും കൂടി അറിഞ്ഞിട്ടുള്ള കളിയല്ലേ? കല്യാണം എന്ന് പറഞ്ഞാ എന്താ കുട്ടികളെയാന്നാ വിചാരിച്ചേ? മോളെ, മുന്നും പിന്നും ചിന്തിക്കാതെ സ്വന്തം ജീവിതം വെച്ച് കളിക്കരുത്. ഞാനോന്റെ വാപ്പയാണ്, പറയാനും ഉപദേശിക്കാനും ശാസിക്കാനൊക്കെ കഴിയും, പക്ഷെ അതിനൊക്കെ ഒരു പരിധി. പക്ഷെ നീ അങ്ങനല്ല. ഓൻ കെട്ടിയ പെണ്ണ ഓന്റെ കുട്ടിന്റെ തള്ളേ നീയ. നീ മനസ്സിരുത്തി പറഞ്ഞ ഓ കേക്കും. കാശ് കണ്ടപ്പോ ഈ അന്ന മറന്നു, ജീവിതം മറന്നു, അന്റെ മോന്റെ ഭാവി ഈ മറന്നു. കരഞ്ഞിട്ടും പിഴിഞ്ഞിട്ടും ഇനി കാര്യമില്ല. തീക്കൊള്ളെടുത്ത് തല ചൊറിയുമ്പോ ആലോചിക്കണ്ടീന്, അത് തീയാണെന്ന്. മൂന്ന് മൊഴി കൊണ്ട് പറിച്ചറിയാവുന്ന ബന്ധാണെങ്കിലും അതിനുണ്ട് ചില കണക്കും കാര്യങ്ങളൊക്കെ.
അന്നെ പോലെ തന്നെ ഇപ്പൊ ഓളും ഓൻ കെട്ടിയ പെണ്ണ. ഇനി എന്ത് ചെയ്യണമെന്ന് ഓൻ തീരുമാനിക്കണം. ഓർന്ന് പലതും പറഞ്ഞ് സമ്മതിപ്പിച്ചതാ, മരിച്ചാളെന്നൊക്കെ. നമുക്ക് അവിടെ നിന്ന് പോവാം. എന്താ ഓന്റെ മനസ്സിലിപ്പൊന്നും അറിയാതെ. ഓഹോ, എന്നാ ഞാൻ ഓനെ കണ്ടിട്ടേ എന്ന് പോണം. ഒച്ചണ്ടാക്കല്ലേ, ഇപ്പ കേക്കും. ഈ അടുക്കള വാതിൽ തുറക്ക്. അത് കൂടെ വരി. എങ്ങട്ടായി? എന്താ കള്ളനാ? ആണുങ്ങൾ മുമ്പ് കൂടെ വരിക. എവിടെയെന്നടാ ഈ? എന്നു മുതലാടാ ഈ കള്ളനായത്? നീ കാണിച്ച തോന്നിവാസം ഒക്കെ നമ്മൾ അറിഞ്ഞിക്കണ്. രണ്ടിലൊന്ന് ഇപ്പൊ തീരുമാനിക്കണം. രാവിലെ പറയപ്പാ, ആൾക്കാർ കേൾക്കും. ആ വിചാരം ഈ കെട്ടുന്നതിന് മുമ്പ് വേണ്ടിയിരുന്നു. ഇപ്പൊ കെട്ടിയുള്ള കാര്യം തീർത്തിട്ട് ഇങ്ങോട്ട് കേറിയാ മതി. അതിപ്പോ പെട്ടെന്ന് നാലാളറിഞ്ഞ് ഞാൻ നിനക്ക് കെട്ടിച്ചു തന്നാ ഇവളെ. അതുകൊണ്ട് ഇവള് എനിക്ക് വലുത. ഇവളെ മോനെ നോക്കണ്ടേ ഞാനാ. അതുകൊണ്ട് ഇപ്പൊ ഇറങ്ങണേ. രാത്രിയില് ഞാൻ എടുത്തു തന്ന വീടാണിത്. അതുകൊണ്ട് ഈ ഇന്ന് ഇവിടെ കിടക്കൂല. ആ പെണ്ണ് അന്റെ കൂടെ ഇടത്തോളം കാലം അന്നെ ഇങ്ങോട്ട് ഞാൻ കേറ്റൂല. മിണ്ടരുത്. ഇറങ്ങണാ, ഇറങ്ങിപ്പോടി. ഞങ്ങളെ കൈ മാങ്ങി മൂക്കിൽ വെച്ചിട്ട് ഞങ്ങളെ തന്നെ ഒറ്റ കൊടുക്കുകയും പിന്നെ ഞമ്മക്ക് പണിയാവും. ഇക്കാണ്ട കളിയൊക്കെ കഴിച്ചിട്ട് ഞമ്മള് ഔത്തായിട്ടില്ല. അതിന്റെ അതുകൂടി പോയി കിടക്കണ്ട താമസേ ഉള്ളൂ. ആ ഓൻ യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഓൻ നമ്മളെ പജിച്ചല്ലോ. ഇനിയിപ്പോ ഞാൻ എങ്ങനെ പൊരേ പോവാ?
ഇവിടെ വന്നിരിക്ക. അറിയാം, കയ്യിലൊരു ചോറിലുമായി 30 വർഷം കുഞ്ഞുങ്ങളുടെ ഇടയിലൂടെ നടന്നവനാ ഞാൻ. തമാശയ്ക്ക് പോലും ഒരു കുഞ്ഞിനെയും തല്ലേണ്ടി വന്നിട്ടില്ല എനിക്ക്. നാട്ടുകാരെ മക്കളെ തല്ലാതെ പഠിപ്പിച്ച എനിക്ക് എന്റെ സ്വന്തം മോനെ തല്ലിപ്പോലും നന്നാക്കാനായില്ലല്ലോ മോളെ. എന്തിന് എന്റെ ജീവിതം തട്ടിപ്പറിക്കരുത്. കഞ്ചു നോക്കിക്കോളാം, എന്ത് തരണമെന്ന് ഞാൻ അവളുടെ കാല പിടിച്ച് യാചിച്ചു നോക്കിക്കോളാം ഉപ്പ. എന്നിട്ട് എന്താ കാര്യം? എല്ലാം നീയായിട്ട് തന്നെ വരുത്തി വെച്ചാലേ. വിവാഹം എന്താ കുട്ടികളെയാണോ വിചാരം? താൽക്കാലിക ലാഭത്തിന് വേണ്ടി തട്ടിക്കൂട്ടാവുന്ന ഒരു ഏർപ്പാടാണോ മോളെ വിവാഹം? എന്റെ നിസ്സഹായാവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കണം. എന്റെ മോന്റെ കുഞ്ഞിനെ പ്രസവിച്ച ഉമ്മയാണ് നീ. എന്റെ മോന്റെ ഭാര്യയാണ് ഇപ്പൊ റംലിയും. ആരെ കൊള്ളണം ഞാൻ? ആരെ എതിർക്കണം ഞാൻ? നീ ഒന്ന് പറഞ്ഞു തരുമോ ഈ വയസ്സ്? സുബൈറിന്റെ ഉമ്മ അവന്റെ മൂത്തതായി പ്രസവിച്ച മക്കളെല്ലാം ചാപ്പിള്ളകളായിരുന്നു. എന്റെയും ഭാര്യയുടെയും നേർച്ചയുടെയും വഴിപാടിന്റെ ഫലമാണ്. നിനക്കറിയോ മോളെ, അന്ന് ചത്തൊടുങ്ങി എന്റെ മറ്റു മക്കളെ കൂട്ടത്തിൽ ഇവനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എത്രയോ തവണ ഞാൻ ഈ പാപിയായ വാപ്പ പറയരുത്. ബാപ്പാന്റെ ചങ്കിന്റെ കടച്ചിൽ സഹിക്കവയ്യാതെ പറഞ്ഞു പോയതാ. ബാപ്പാക്ക് നാട്ടുകാരുടെ മുമ്പിൽ അഭിമാനിക്കാവുന്ന കാര്യമാണോ എന്റെ മോൻ ചെയ്തു കൂട്ടുന്നത്? അയ്യോ, അങ്ങനെ കാണാതെ മോൻ കരയുണ്ടാവും. ഞമ്മള് അത്രക്കാരൊന്നല്ല, സുബൈറിനെ ഒന്ന് കാണാൻ വന്നതാ. ഓനെന്നെ വിളിക്ക്. അളിയന്റെ ആരാങ്ങള് കേറിയിരിക്കി. ഓന്റെ നിർഭാഗ്യവാനായ വാപ്പയാണ് ഞാൻ. അളിയോ ആളിയോ ഇവിടെ ഉണ്ടായിരുന്നു. സുബൈറെ ഒളിച്ചിരിക്കൊന്നും വേണ്ട, ബാപ്പ കണ്ടുക്കണ്. ജി ഇങ്ങോട്ട് ഇറങ്ങി വരണോ അതോ ഞാനോട്ട് വരണോ? എന്താ ആരവരെല്ലാരും? അളിയന്റെ ബാപ്പാണല്ലോ ഉമ്മ. ആര്? പുയ്യാപ്പിളന്റെ ബാപ്പയാ. നാടും മുഴുക്ക പെണ്ണും കെട്ടി നടക്കുന്ന ആളാണ് പുയ്യാപ്പിള പറഞ്ഞിരിക്കുന്നു. ആ ആളാണ് നിങ്ങളല്ലേ? ഓഹോ, അങ്ങനത്തെ കള്ളത്തരം പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഒപ്പിച്ചിരിക്കണല്ലേ? നാട് തണ്ടി പെണ്ണുകെട്ടി നടക്കണ ബാപ്പ ഉമ്മാനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരിക്കണോ? അവന്റെ ചെറുപ്പത്തില് വീട്ടു പണിക്ക് വന്ന ആശാരിന്റെ കൂടെ ഒളിച്ചോടി പോയി എന്നിട്ട് പറഞ്ഞിക്കണോ? അതോ അതിലും വലുതെല്ലാം പറഞ്ഞിക്കണോ? ഓനൊരു പെണ്ണും അതിൽ കുട്ടിയുണ്ട് നാട്ടില്. റസിയാന്റെ കണ്ണീര് കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത്. ഇതെന്റെ മോള് റംല, ഇതാണ് സുബൈറിന്റെ കെട്ടിയോള്. നിങ്ങൾക്ക് ആള് മാറിയിട്ടൊന്നുമില്ല. ഒറ്റ നോട്ടത്തിൽ സ്വന്തം മക്കളെ തിരിച്ചറിയാൻ മാതാപിതാക്കൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് കയ്യോ വളർന്ന് കാലോ വളർന്ന് എന്ന് വെച്ച് വളർത്തിയവർക്ക്. ഇവനെയും ഞാൻ എന്റെയും മാറിലിട്ട് വളർത്തിയതാ, എനിക്ക് തെറ്റൂല. ആരാടാ ഇവരൊക്കെ?
പാപ്പാന്റെ മുഖത്ത് നോക്കി സ്വന്തം ഭാര്യ എന്ന് പറയാൻ എന്തത്ര പ്രയാസം. പ്രയാസം ഉണ്ടാവും, നട്ടാ മുളക്കാത്ത നുണയം പറഞ്ഞ് നാട് നിങ്ങളെ പെണ്ണും കിട്ടി നടക്കുന്നോന് പ്രയാസമില്ലായിരിക്കാൻ പറ്റൂല. പഠിച്ചോനെ, നമ്മളെന്താ ഈ കേക്കണേ? സത്യം, ഈ കള്ള ഹിമാറിന് നാട്ടിലൊരു പെണ്ണും അതിൽ നല്ലൊരു ആൺകുട്ടിയുണ്ട്. ഇന്നത്തെ തോന്നേറ്റം കണ്ടി നടക്കണത്. കണ്ടേ, ആ പെൺകുട്ടി കരഞ്ഞു പോണ കണ്ടോ? പെണ്ണിന്റെ കണ്ണീര് വീണ മണ്ണുപോലും കരിഞ്ഞു പോണ. അവിടെ ഒരുത്തി നിന്നെ ഓർത്ത് കണ്ണീരും കൈയായിട്ട് കഴിയ, ഇപ്പം ഇവിടെ ഒരുത്തി. ഇത്രമാത്രം എന്റെ ചങ്ക് പൊള്ളിക്ക എന്ത് മഹാഭാവാടാ നിന്നോട് ഞാൻ ചെയ്തു, എന്ത് മഹാഭാവാടാ ചെയ്തു. വരട്ടെ, പലരും പലതും പറയുന്നു കേട്ടു, എന്താ ഏതാന്ന് അറിയാൻ വന്നാ ഞാൻ. ശരി മാഷെ. കല്യാണത്തിന് മുമ്പ് അന്വേഷിക്കേണ്ട കാര്യമാണ്. ഞാനും ഉമ്മ ഒരു 100 തവണ പറഞ്ഞതാ, പക്ഷെ കക്ക കേക്കണ്ടേ? മൂപ്പർ ഇയാളെ വാചകടിയിൽ വീണുപോയി. മനെ, മയ്യത്ത് സ്വർഗത്തിക്കായാലും നരകത്തിക്കായാലും കൂച്ചു കുത്തിയോന് കൈ കിട്ടിയാ മതി, ഞാൻ എന്താ പണിയെടുത്തതാ? വലത്തെ കൈ എടുത്തെ കഴിയാ ചതിക്കുന്ന കാലമായത്. ഇക്കാലത്ത് ആരെയും വിശ്വസിക്കരുത്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ. കെട്ടുന്നവരെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബ്രോക്കർമാരെയാ. അത് നേരാ, പണ്ടും പണ്ടും മാത്രല്ല ഞങ്ങൾക്ക് പോയത്, ഞങ്ങൾ പെങ്ങളെ ജീവിത. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം, പോയതൊക്കെ പോയി, ഇനി പെങ്ങൾക്ക് കിട്ടിയ പുതിയ പ്ലയെ മുറിച്ചു പിടിച്ചു. നിങ്ങൾ പറഞ്ഞ ശരിയാ, അളിയനെ കൊണ്ട് റസിയാൻ ഒഴിവാക്കിക്കാൻ നോക്കണം. അല്ലാ സാക്കെ, ശരി, ഇനി നിങ്ങൾ ചെന്ന് വണ്ടിക്കാരൻ ചെല്ലു. അയ്യോ, എന്തെണ്ണി അന്തിക്ക്, എന്തെങ്കിലും കുരുക്കൊപ്പിച്ചോ? അല്ല എന്റെ മോനെ, അന്റെ ബാപ്പാനെ നമ്മൾ കണ്ടിനി കുടുങ്ങി പോയതാട്ടോ. ഒരു വിധത്തിലാ നമ്മൾ അവിടുന്ന് കഴിച്ചിലായത്. കൊറച്ചു ദിവസം ഇവിടുന്ന് മാറിന്നാലോന്നാലോചിക്ക. അതുകൊണ്ടൊന്നും കാര്യമില്ല മോനെ, കഴിച്ചണോ തടി കേടാകാതെ നോക്ക്. ഏതായാലും ആകെ മുങ്ങിലേ, മുമ്പിലൊരു വഴിയും തെളിഞ്ഞ നടപ്പുണ്ട്, അതിലെ പോണം. എങ്ങോട്ട് പോണ കാര്യ ജീപ്പ് പറഞ്ഞത്? നിങ്ങൾ അന്നൊരു ദിവസം ഒരു 5-6 ലക്ഷം ഉറുപ്പിടുന്ന വഴി പറഞ്ഞില്ലേ? 5-6 ലക്ഷം ഉറുപ്പിട്ട് അതെങ്ങനെ? ഒരു കല്യാണത്തിന്റെ. ഏത് കല്യാണത്തിന്റെ? ഏതൊരു കുട്ടിനെ കെട്ടിക്കാനുള്ള കാര്യം പറഞ്ഞില്ലേ നിങ്ങള്? അതിന് കെട്ടിയ ഒരു 5-6 ലക്ഷം ഉറുപ്പ് കിട്ടുന്നു. ഓ, അത് അത് അനക്ക് കെട്ടാൻ പറ്റൂല. അതെന്താ ഞാൻ കെട്ടിയാല്? ഓള് പെണ്ണല്ലേ? പെണ്ണാണെന്ന് ഓള് 3-4 വട്ടം തെളിയിച്ചു കഴിഞ്ഞതാ. അതിനും വേണ്ടി ഒളിച്ചോടിയും ആശുപത്രി പോയും അക്കാര്യം തെളിഞ്ഞുണ്ട്. പിന്നെ നാട്ടിന്ന് ആരും കിട്ടൂല, അതാണല്ലോ കുഴപ്പം. മതി, അത് എന്നെ ധാരാളം. അങ്ങനത്തെയാണ് വേണ്ടിയതും. ദത്ത സുബേറ ജി പറയണ്, അതാകുമ്പോ കാര്യം അത് കിട്ടിയാന്ന് പറഞ്ഞോണ്ട് ഒഴിവാക്കാലോ. ജി ബിലീസിന്റെ മുമ്പിലും മായം മാറി, അങ്ങനത്തെ പടപ്പാ. എന്നാ പോകാൻ പറ്റാച്ചാ നിങ്ങള് പറ കൊണ്ടോക, കെട്ടിച്ചും തരാ. പക്ഷേങ്കിലേ കമ്മീച്ചത്തിരി കൂടും, 1 ലക്ഷം എനിക്ക് തരേണ്ടി വരും. എന്ത് കിട്ടുമല്ലോട്? 4-5 ലക്ഷം വാങ്ങടോ. അങ്ങനെയാണെങ്കി ഓക്കെ, എപ്പോഴാ പോവാ? ജി റെഡിയാണെങ്കി ഞാനും റെഡിയാ, നാളെ തന്നെ പോകാം. ദേനു, ശരി, ഞാൻ വരട്ടെ. അങ്ങനെ ആയിക്കോട്ടെ. അല്ലാ, ഈജി വല്യോനാട്ടോ, കുഴക്കാതെ കൊണ്ടോണ്ടല്ലോ. ആ, ഈ പാതിരാത്രിക്കും കൊണ്ടുവന്ന് തന്നല്ലോ ഒരു ലോട്ടറി. തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. കാര്യങ്ങളൊക്കെ ശരിയല്ലേ, പക്ഷെ എത്ര ആയ സ്ഥിതിക്ക് ഞങ്ങൾ ഒഴിവാൻ തീരുമാനിച്ചില്ല. അതിന് നിങ്ങളോട് പാര ഒഴിയാൻ പറഞ്ഞത്. പിന്നെ ആരാ ഞമ്മൾ ഒഴിവാണ്ട് റസിയാക്കും കുട്ടി നിങ്ങൾ കലിന് കൊടുക്കോ? കാര്യങ്ങൾ അറിയാതെ എടുത്തിയാടിയത് നിങ്ങളാണ്, അതുകൊണ്ട് നിങ്ങളാണ് ഒഴിയണം. ഞമ്മൾ അങ്ങനെ ഒഴിവാൻ തീരുമാനിച്ചിട്ടില്ല. നാ മോലേര് വരട്ടെ, ആരോ ഒഴിയണ്ടെന്ന്? നിങ്ങളോട് പാര ഒഴിയാൻ പറഞ്ഞത്. പിന്നെ ഞമ്മൾ ഒഴിയണ്ടേ? ഒരു തീരുമാനം എടുക്കാല്ലേ നമ്മള് കൂടിയത്. തീരുമാനം എടുത്തരീം. നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ തീരുമാനം ഞാൻ എന്താ ഫീസ എടുത്തില്ല തീരുമാനം? നിങ്ങൾ എന്തോ അലക്കിക്കാൻ നടക്കുന്നു. ഇതിപ്പം നിങ്ങളെല്ലാരും അന്വേഷിക്കാത്ത കാര്യം ചെയ്ത് ഞാൻ എന്താക്കാനാ?
പിന്നെ നമ്മൾ അന്വേഷിക്കാണ്ടാ ഓനെ ഇമ്മിയും ബാപ്പി ഇല്ലാന്ന് ഇയാളല്ലേ പറഞ്ഞത്? ഇയാളിനെ തീരുമാനിക്കട്ടെ. അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, എന്താ നിങ്ങളൊന്ന് അന്വേഷിക്കണ്ടേ? മക്കളെ മര്യാദക്ക് പഠിപ്പിക്കണം. ആണുങ്ങളാവുമ്പോ അല്ലറയില്ലറ തരികിടൊക്കെ ഉണ്ടാവും, അതിന് കുടുങ്ങാൻ നോക്കണ്ടേ നിങ്ങളാ? ഞങ്ങള് കുടുങ്ങിയതല്ല, കുടിക്കതല്ലേ. അതൊക്കെ ഒരു കുട്ടിനെ കൊടുക്കുന്നതിന് മുമ്പ് ചിന്തിക്കണ്ടിരുന്നു. നിങ്ങളമ്മോ ഇമ്മരി ചതീനാണെന്ന് ആരറിഞ്ഞു? നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യമില്ല, മുസ്ലിയാരെ തീരുമാനം ഉണ്ടാക്കണേ. ഐ അതിനിപ്പോ ഞാൻ തീരുമാനം പറയാന്ന്, നിങ്ങൾ രണ്ടും പെൺകൂട്ടരാ, തീരുമാനം നിങ്ങൾ ഉണ്ടാക്കി. ഞങ്ങളിപ്പോ എന്താ ചെയ്യണ്ടേ? ഇവര് പറയുന്ന കേട്ട് ഞങ്ങൾ മടങ്ങി പോണോ? വേണ്ട, പിന്നെ നമ്മളാണോ പോണ്ടേ? അതും വേണ്ടത്. പിന്നെ ആരാണ് പോണ്ടേ? എന്നാ ഞാൻ പോയിക്കോളാത്. നിങ്ങൾ എന്താ ആളെ കളിയൊക്കെ? നിങ്ങൾക്ക് തീരുമാനം എടുത്തരാൻ പറ്റുമെന്ന്? ഞാനെന്ത് ചെയ്യാന്ന്? ഇവരെ ഒഴിവാക്കി തരീ, റസിയാക്കർ കുട്ടിയുള്ളതാ, ഇവർക്കാവുന്നില്ലല്ലോ. പിന്നെങ്ങനെ ഒഴിവാക്കി തരാറ്? നിങ്ങൾ ഞങ്ങളെ കായങ്ങ്. അത് ശരി, ഇയാൾ ഇങ്ങടുത്ത് നിന്ന് പൈസ വാങ്ങിയോ? പിന്നെ ഞാനല്ലേ കൊണ്ട് കൊടുത്ത്, നിങ്ങൾ സംസാരിച്ച് കാര്യം ഒഴിവാക്കി തരാന്ന് പറഞ്ഞു. ഇതും പറഞ്ഞു ഇയാൾ ഞമ്മടുത്ത് നിന്ന് പൈസ അടിച്ചേ. നീ ഇങ്ങനെ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല, മരുന്ന് കൃത്യസമയത്ത് കുടിക്കണം. മാഷേ മാഷേ ഒന്നടക്കുക, ഒരു കാര്യം പറയാം. ബാലൻ നായരോ, അന്നത്തെ സംഭവത്തിന് ശേഷം അവിടെ ഒന്ന് നേരിട്ട് കാണാനുള്ള ശക്തി ഇല്ലാത്തോണ്ടാ അവിടെ വരായിരുന്നു. എന്താ കാര്യം? അന്നത്തെ കാര്യത്തിന് ബുദ്ധിമുട്ടുണ്ട്. സുബേര് പറഞ്ഞപ്പോ മുമ്പും ബിമ്പും ആലോചിക്കാതെ അങ്ങോട്ട് ചെയ്തു പോയതാ. സുബേര് ഒന്ന് പറഞ്ഞപ്പോ കടം കൊണ്ട് പൊറുതി മുട്ടിയ അവസ്ഥയിൽ അന്ന് അങ്ങനെ ഒന്നും വിചാരിച്ചില്ല. നിങ്ങൾക്കൂല്ല നേരെ മൂന്നാല് പെൺകുട്ടികള്? ഒക്കെ ശരിയാ, പക്ഷെ ഞാൻ തടഞ്ഞാലും അവര് നിക്കായിരുന്നില്ല. അറിയാം, ഒരുങ്ങി പുറപ്പെട്ടോലെ പിന്തിരിപ്പിക്കാൻ ആരും വിചാരിച്ചാലും നടക്കൂല, പക്ഷേ നായർക്കെങ്കിലും ഇല്ലെന്ന് അറിയിക്കാം. ഞാൻ പറഞ്ഞില്ലേ മാഷേ, കാശിന്റെ അത്യാവശ്യത്തിന് ഏതായാലും നടന്നത് നടന്നു, ഒക്കെ വിധിയാണെന്ന് കരുതി സമാധാനിക്കും. ഇനിയിപ്പോ അതിന്റെ പേരില് നിങ്ങളെ ആരും ഉപദ്രവിക്കാൻ വരില്ല. ഞാൻ വന്നത് അതിനെ. പിന്നെ പിന്നെ നിങ്ങൾ പറയാനുള്ളത് തെളിച്ചു പറ. ഞാൻ പറയാൻ വന്ന കാര്യം ഈ കുട്ടി കേട്ട സഹിക്കൂല. എന്താന്ന് വെച്ചാ തെളിച്ചങ്ങോട്ട് പറഞ്ഞൂട്. സ്വകാര്യായിട്ട് അറിഞ്ഞതാ, അവര് പിന്നെ ഇറങ്ങിയിട്ടുണ്ടെന്നാ കേട്ടത്. ആര്? സുബൈറും ബക്കറും. എന്തിന്? അത് പിന്നെ വീണ്ടും പെണ്ണ് കെട്ടാൻ. പിന്നെ ദൂരെ എവിടെയാണ്? കുറച്ച് കാശുള്ള വീട്ടിലാത്തടേ. എന്തേ ഉദ്ദേശിക്കേണ്ട? വേഗം വേണം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പൊ ചെയ്യണം, പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. ആ ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഞാനാണിത് പറഞ്ഞതെന്ന് ആരും അറിയണ്ട. നായര് പോയിക്കോളി. ആ തൽക്കാലം അതാരും അറിയണ്ട. എന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ ചെയ്തോളാം. സുബേറിന്റെ ഭാര്യ റസീം ആങ്ങളെയാണ്. എന്തേ? ഒരു വിവരം അറിഞ്ഞിട്ട് വന്നതാ. പുതിയാപ്പളല്ലേ അവിടെ? അവിടെല്ലേ രണ്ട് ദിവസം ഇങ്ങോട്ട് വന്നിട്ട്. എവിടെ ഇനി മൂപ്പരെ തരിയ? എന്തേ നീ? ഇവല് രണ്ടാളെ ജീവിതം കൊണ്ടേ അളിയൻ കളിക്കുക. എന്താ മൂപ്പര് പിന്നെയും കെട്ടാൻ പോണെന്നുള്ള അറിവ് കിട്ടിയിട്ടുണ്ട്? മോളെ ഇജ് കരയല്ലേ. ആരാ പറഞ്ഞത്? എന്താ ചെയ്യ? കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, അന്ന് കെട്ടുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് കരഞ്ഞതാ, എന്നിട്ടോ കെട്ടിയില്ലേ. പിന്നെ എന്താ ഇനിയിപ്പോ ചെയ്യ? നമ്മൾ ഒന്നിച്ചു നിക്കണം. ഒന്നും ചെയ്യാൻ പറ്റൂല. ഇപ്പ
ഇപ്പൊ കെട്ടുന്നത് എവിടുന്ന അറിയങ്ങൾക്ക്? ഏകദേശം ഒരു വിവരം കിട്ടിയേ, അത് ആലോചിക്കാൻ ഇങ്ങോട്ട് വന്നത്. അത് ആലോചിക്കാനൊന്നുമില്ല, ഉടനെ വീട്ടുകാരെ വിവരം അറിയിക്കണം. നിങ്ങള് വേഗം എന്തെങ്കിലും ചെയ്യിക്ക. ഞമ്മൾ തമ്മിൽ ഇങ്ങനെ വിട്ടു നിക്കണോണ്ട? ഈ കെങ്ങോട്ടാ പോണേ വരണേന്ന് അറിയാത്ത ഞമ്മൾ ഒന്നിച്ചു നിക്കണം. മോനെ, ഒരു തെറ്റ് ഏതായാലും പറ്റി, ഇനി പറ്റരുത്. അതുകൊണ്ടാ വിവരം അറിഞ്ഞ ഉടനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നിങ്ങളും കൂടി സഹകരിച്ചെങ്കിലേ ഞമ്മക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. നമ്മള് പോവാ. ഇതേ, നിങ്ങൾ മാത്രം പ്രശ്നമല്ലല്ലോ, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളി. ഇതിനെന്താ തീരുമാനം വെച്ചാൽ ഞമ്മക്ക് ഉണ്ടാക്കാം. ആ ശരി, ഞങ്ങൾ വരാം. ഹലോ, ആളത്തിയോ? ഞങ്ങളെല്ലാം റെഡിയാ നിക്കണേ. ആ, എത്തിയുടനെ വീട് ഇറക്കണേ. ഓക്കെ ഓക്കെ. അതൊക്കെ അവരിങ്ങോട്ട് എത്തിക്കോട്ടെ, നമുക്ക് ശരിയാക്കി കൊടുക്കാം. ഓരിയണൊക്കെ ശരിയായിട്ടോ? പിന്നെ പറ്റുണ്ടോ? ആരും ഉണ്ടല്ലോ, ഓല് വരുന്നുണ്ടേ. വാ, നമുക്കൊന്നും അടുത്തേക്കല്ല. സൂപ്പേറ് പോത്തിന്റെ കമ്പക്കാരനാണ്. ഇന്നാള് ഞാൻ വന്നപ്പോ പറഞ്ഞോ അവരോട്. അണിങ്കുട്ടിയാട്ടോ ഉസ്താദെ. സലാണ്ട്. ഹലോ, ആ പാർട്ടിയോട് എത്തിയിട്ടുണ്ട്. നിങ്ങൾ പെട്ടെന്ന് വരില്ലേ? വാ, ഓക്കെ. ഫ്രഷ് രസ കയറിക്കോടാ. അല്ല ഉസ്താദ്, എന്താ അത്ര താമസം? താമസല്ലാന്ന് നിക്കാനുള്ള ഏർപ്പാട് നോക്കല്ലേ. ആള് വരാണ്ട്, തിരക്കൂട്ടല്ലേ. ഒരാള് വരും. വന്ന് മമ്മത് വരാനുള്ള കുഞ്ഞമ്മ തേർന്നായി. ഏയ്, ഇതുപോലത്തെ രണ്ടു മൂന്ന് ഏർപ്പാട് വേറെ നടക്കാണ്ട്. പടത്തോരെ ഉസ്താദ വിട്ടോ കൈ വെക്കല്ലേ കുട്ടികളെ. തടി കിട്ടിയാ പുല്ല പറിച്ച് തിന്നാ പാഞ്ഞോ. അല്ലോ അല്ലോ അല്ലോ, പാഞ്ഞ പോയാ ജീവൻ വേണേ പാഞ്ഞോ. ഭാഗമായ ഒന്നാമത്തെ താടി തരാമെന്നാക്കി പോയി.